നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? പൈറേറ്റുകളുടെ ചരിത്രം സീസൺ 1 ഭാഗം 3. ആരാണ് ഒരു കടൽ കൊള്ളക്കാരൻ അല്ലെങ്കിൽ പൈറേറ്റ്? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് കുറച്ച് ആളുകളെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കൂടുതലും കരീബിയൻ ഭാഗങ്ങളിൽ നിന്നുള്ള കടൽ കൊള്ളക്കാരെക്കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പൈറേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കടൽ കൊള്ളക്കാരനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണ പൈറേറ്റ് എന്ന് ആ വാക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സാധാരണ വരുന്നത് ഒരു കപ്പൽ, അതിൽ ഒരു കറുത്ത ഒരു പശ്ചാത്തലത്തിൽ വെളുത്ത തലയോട്ടിയും 2 എല്ലുകളും ഒക്കെ ഉള്ള ഒരു കൊടി, ആ കൊടിയുടെ കീഴിൽ കുറച്ച് ആളുകൾ അവർ കടൽക്കൊള്ള നടത്തുന്നു. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ പൈറേറ്റ് എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഓടി വരുന്നത്. പക്ഷേ ഒരു കടൽ കൊള്ളക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കറുത്ത കൊടിയുടെ കളറിൽ യുദ്ധം ചെയ്ത് ആക്രമണങ്ങൾ നടത്തിയ ആളുകൾ മാത്രമാണോ? അല്ല, നമുക്കറിയാം 16, 17, 18, 19 നൂറ്റാണ്ടുകളിൽ ഈ സമുദ്രങ്ങളിൽ കപ്പലുമായിട്ട് ഇറങ്ങിയ 99% ആളുകളും കടൽ കൊള്ളക്കാർ തന്നെയായിരുന്നു. നമുക്ക് കടൽ കൊള്ളക്കാരെ 2 ആയിട്ടങ്ങ് തിരിക്കാം. അതിൽ ഒരു കൂട്ടർ, ഇവർ ഒരു രാജ്യത്തിൻ്റെ പതാകയുടെ കീഴിലാണ് ഇവരുടെ കപ്പലുകൾ നയിച്ചിരുന്നത്, കൊള്ളയും ആക്രമണങ്ങളും ഒക്കെ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇവർ വലിയ എക്സ്പെഡീഷൻ നടത്തിയ ആളുകളായിട്ടൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവർക്ക് ഇവർ മരിച്ച സ്ഥലത്തോ അല്ലെങ്കിൽ ഇവരെ അടക്കിയ സ്ഥലത്തോ ഒക്കെ വലിയ സ്മാരകങ്ങൾ ഉണ്ടാവും. ഈ കൂട്ടത്തിൽ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കണ്ടിരുന്ന ഫ്രാൻസിസ് ഡ്രേക്ക്, കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഹെൻറി മോർഗൻ, പിന്നെ നമ്മുടെ നാട്ടിൽ വന്ന വാസ്കോഡ ഗാമ, ഇവരെല്ലാം അതാത് രാജ്യങ്ങളുടെ ലേബലിലാണ് സമുദ്രയാത്രകൾ നടത്തിയിരുന്നതും ആക്രമണങ്ങൾ, കച്ചവടങ്ങൾ എന്ന് പറഞ്ഞ പേരിൽ നടത്തിയിരുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൽപ്പെടുന്ന ആളുകളെ പര്യവേഷകർ, കച്ചവടക്കാർ എന്ന് പറഞ്ഞ ലേബലിലൊക്കെയാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കാറ്. ഉദാഹരണത്തിന്, നമ്മളൊരു 1-2 വീഡിയോകൾക്ക് മുമ്പ് കണ്ട നർവേസ്, ഏറ്റവും ക്രൂരനും കൊള്ളക്കാരനുമായിട്ടുണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ എക്സ്പെഡീഷൻ അറിയപ്പെടുന്നത് തന്നെ, നർവേസ് എക്സ്പെഡീഷൻ. അപ്പോൾ തന്നെ നമുക്ക് കാര്യം ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവർക്കൊക്കെ ഈ ഒരു സൗഭാഗ്യം കിട്ടിയത് ഇവരെല്ലാം ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പേരിലായിരുന്നു ഈ പറഞ്ഞ പ്രവൃത്തികളെല്ലാം ചെയ്തിരുന്നത്. ഇവരെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഇവർ ചെയ്ത ബാക്കിയുള്ള പ്രവൃത്തികളുടെ കാര്യമായിരിക്കും കൂടുതൽ വായിക്കുക. ഇവർ നടത്തിയ കൊള്ളകളുടെ ചരിത്രങ്ങൾ വായിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ എഴുതിയിരിക്കുന്നത് കൂടുതലും ഇവരുടെ തന്നെ നാട്ടിലെ ആളുകളാണ്. ഇനി 2-ാമത്തെ വിഭാഗം കടൽ കൊള്ളക്കാർ. അവർ സാധാരണ കപ്പലുകളിലെ ജോലിക്കാരോ ക്യാപ്റ്റന്മാരോ ഒക്കെ ആയിരുന്ന ആളുകളാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കാരണത്താൽ ഇവർ തെറ്റിത്തിരിഞ്ഞു പോകും. മിക്കപ്പോഴും പൈസയുടെ കേസിലാണ്, അതായത് ധനത്തിൻ്റെ കേസിലാണ്, ഇവർക്ക് കൂടുതൽ കാശ് ആവശ്യമാണ്. അതുമല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള ഈ ക്യാപ്റ്റന്മാരുടെയും ബാക്കിയുള്ള ആളുകളുടെയൊക്കെ പീഡനങ്ങൾ സഹിക്കുക വയ്യാതെ കപ്പലുകളിൽ നിന്ന് മാറുകയോ അല്ലെങ്കിൽ ഇവർ തന്നെ സഞ്ചരിച്ചിരുന്ന കപ്പലുകൾ ഇവർ തട്ടിയെടുക്കുകയോ ചെയ്തിട്ട് ഒരു രാജ്യത്തിൻ്റെയും സപ്പോർട്ടില്ലാതെ, ഒരു രാജ്യത്തിൻ്റെയും പതാക പേറാതെ ഇവരുടെ തന്നെ സ്വന്തം, ഇവർ തന്നെ രൂപകൽപ്പന ചെയ്ത പതാകകളൊക്കെ വെച്ചിട്ട് കടൽ കൊള്ളകൾ നടത്തുകയും 1-2 വർഷങ്ങൾ ഇങ്ങനെ ഈ ലോകത്തുള്ള സകല കടലുകൾ വഴിയും ഇവർ സഞ്ചരിക്കുകയും ആക്രമണങ്ങൾ നടത്തുകയും പിന്നീട് എപ്പോഴോ ചരിത്രത്തിൽ നിന്ന് മറഞ്ഞു പോവുകയും ചെയ്തിട്ടുള്ള ആളുകൾ, ഇവരാണ് ഈ 2-ാമത്തെ ടൈപ്പ് കടൽ കൊള്ളക്കാർ. ആദ്യത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഫ്രാൻസിസ് ഡ്രേക്ക്, ഹെൻറി മോർഗൻ, വാസ്കോഡ ഗാമ, ഇവരുടെ എല്ലാം ഈ പൈറേറ്റ് ലൈഫ് അല്ലെങ്കിൽ ജീവിതകാലം സക്സസ്ഫുൾ ആയിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇവർ ഇവരുടെ രാജ്യത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണല്ലോ ഈ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ 2-ാം വിഭാഗത്തിൽപ്പെടുന്ന പൈറേറ്റുകൾ, അവരുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളുകളുടെ ഈ വിജയ ശതമാനം അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിലുണ്ടായ ആ ഒരു വിജയങ്ങൾ വളരെ കുറവാണ്. അതിൻ്റെ കാരണം ഇവർക്ക് ആരുടെയും പിന്തുണ ഇല്ലായിരുന്നു. ഇവർ ഇവരുടേതായ രീതിയിൽ ഈ സമുദ്രങ്ങൾ വഴി സഞ്ചരിച്ചു, എന്നിട്ട് ആക്രമണങ്ങളും കൊള്ളകളും ഒക്കെ നടത്തി എങ്ങോട്ടോ പോയി മറഞ്ഞു. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇങ്ങനെയുള്ള പൈറേറ്റുകൾ അവരുടെ ജീവിതകാലം, പൈറേറ്റ് ലൈഫ് എന്ന് വിളിക്കപ്പെടുന്നത് 1-2 വർഷം, അതാണ് മാക്സിമം. അതിനുള്ളിൽ ഇവർ ഏതെങ്കിലും വലിയൊരു കൊള്ള നടത്തും, അല്ലെങ്കിൽ ഇതിനോടകം പിടിക്കപ്പെടും, വധിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഒരു രാജ്യത്തിൻ്റെയും പിന്തുണയില്ലാതെ കൊള്ളകൾ നടത്തി വന്നിരുന്ന ഈ 2-ാം വിഭാഗത്തിൽപ്പെടുന്ന പൈറേറ്റുകളിൽപ്പെടുന്ന ഒരാളെ ദി മോസ്റ്റ് സക്സസ്ഫുൾ പൈറേറ്റ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട ഹെൻറി മോർഗൻ ഒരു സക്സസ്ഫുൾ പൈറേറ്റ് തന്നെയായിരുന്നു. അയാളുടെ ജീവിതകാലത്ത് അയാൾ വളരെയധികം ആക്രമണങ്ങൾ നടത്തി, വളരെയധികം സമ്പത്ത് നേടി, വലിയ എസ്റ്റേറ്റൊക്കെ മേടിച്ചിട്ട് അതിനുള്ളിൽ കുടിച്ചു കിടന്നാണ് അയാൾ മരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ദി മോസ്റ്റ് സക്സസ്ഫുൾ പൈറേറ്റ് എന്നൊക്കെ ഒരാളെ വിളിക്കുമ്പോൾ അത് വലിയൊരു ബഹുമതിയൊന്നുമല്ല. അയാളുടെ പ്രൊഫഷൻ ഈ പറയുന്ന കടൽ കൊള്ളയായിരുന്നു, അതിൽ അയാൾ വിജയിച്ചു എന്ന് മാത്രമാണ് നിങ്ങൾ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദി മോസ്റ്റ് സക്സസ്ഫുൾ പൈറേറ്റ് ആരാണ്? ഈ പറയുന്ന ഹെൻറി മോർഗൻ അല്ല. മോർഗൻ തൻ്റെ ജീവിതകാലം മുഴുവൻ നടത്തിയ ആക്രമണങ്ങളിൽ നിന്ന് കിട്ടിയ ആ സമ്പത്ത്,
അതിൻ്റെ നൂറിരട്ടി സമ്പത്ത് അല്ലെങ്കിൽ ധനം ഒരൊറ്റ കൊള്ളയിൽ കൂടെ നേടിയെടുത്ത ഒരു കടൽ കൊള്ളക്കാരനുണ്ട്. ഹെൻറി എവറി, കിങ് ഓഫ് പൈറേറ്റ്സ്, ലോങ് ബെൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഹെൻറി എവറിയുടെ ചരിത്രമാണ് നമ്മൾ ഇനി കേൾക്കുവാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രം തന്നെയാണ്. വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ്. ഇംഗ്ലണ്ടിലെ ഡെവൺ കൗണ്ടിയിൽ 1653-59 കാലഘട്ടങ്ങളിൽ എപ്പോഴാണ് ഹെൻറി എവറി ജനിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. മറ്റെല്ലാ പൈറേറ്റുകളെയും പോലെ തന്നെ ഈ ഹെൻറി എവറിയുടെ കുട്ടിക്കാലം, ബാല്യകാലം, ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും നമുക്ക് ഇന്ന് ലഭ്യമല്ല. പക്ഷേ ഡെവൺ കൗണ്ടിയിലെ പുരാതനമായ പ്രശസ്തമായ ഒരു ഫാമിലിയാണ് ഈ എവറി ഫാമിലി. ഈ ഫാമിലിയുടെ രജിസ്റ്ററിൽ, അതായത് ഇവരുടെ കുടുംബ പേരുകളിൽ, ഹെൻറി എവറി എന്ന് പറഞ്ഞൊരു പേര് ആ കാലഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പള്ളിയിലെ രജിസ്റ്ററിലും ഒരു ഹെൻറി എവറിയുടെ പേര് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹെൻറി എവറി പ്രശസ്തമായിട്ടുള്ള ഈ ഡെവൺ കൗണ്ടിയിലുള്ള ഈ എവറി ഫാമിലിയിലാണ് ജനിച്ചത് എന്നാണ് ചരിത്ര ഗവേഷകർ ഇപ്പോൾ കരുതുന്നത്. പിന്നീട് എവറിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് ചരിത്ര രേഖകളിൽ നമുക്ക് കിട്ടുന്നത് 11-ാമത്തെ വയസ്സിലാണ്. 11-ാം വയസ്സിൽ ഒരു കപ്പലിലെ ക്യാബിൻ ബോയി ആയിരുന്നു ഹെൻറി എവറി. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരമൊരു കപ്പലിൽ ഇതേപോലുള്ള പണിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഹെൻറി എവറിക്ക് ചെറുപ്പം മുതൽ തന്നെ കടൽ, കപ്പൽ ഇതൊക്കെ ഒരു ഹരമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം. അതുകൊണ്ട് തന്നെ ബാലനായിട്ടുള്ള ഹെൻറി എവറി ആ കപ്പലിലെ ക്യാപ്റ്റനുമായിട്ട് കൂടുതൽ അടുക്കുകയും പെട്ടെന്ന് പെട്ടെന്ന് സ്ഥാനക്കയറ്റങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. പിന്നീട് ഈ ഹെൻറി എവറി എഴുതപ്പെട്ട ചരിത്ര രേഖകളിൽ കടന്നുകൂടുന്നത് 40-ാമത്തെ വയസ്സിലാണ്. 11-ാമത്തെ വയസ്സ് മുതൽ 40-ാമത്തെ വയസ്സ് വരെ ഹെൻറി എവറി എന്താണ് ചെയ്തിരുന്നത് എന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ് ചരിത്ര ഗവേഷകർക്ക് ഇടയിൽ ഉള്ളത്. ഇയാൾ ഈ സമയത്ത് റോയൽ നേവി സർവീസിലായിരുന്നു എന്നതിന് രേഖകളുണ്ട്. പല റോയൽ നേവി ഷിപ്പുകളുടെയും രജിസ്റ്ററുകളിൽ ഈ ഹെൻറി എവറി എന്ന് പറഞ്ഞ പേര് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. റോയൽ നേവിയിൽ ഇതുപോലെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഹെൻറി എവറി കരീബിയൻ ഭാഗങ്ങളിൽ ചെന്നിട്ടുണ്ടാവണം എന്നാണ് കരുതപ്പെടുന്നത്. അവിടെ നിന്നാവണം കടൽ കൊള്ളക്കാരനാകണം എന്നുള്ള ഒരു ആഗ്രഹം ഇയാളുടെ തലയിൽ കടന്നു കൂടിയിട്ടുണ്ടാവുക. പിന്നീട് റോയൽ നേവിയിൽ നിന്ന് വിരമിച്ച ഹെൻറി എവറി അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡിൽ പങ്കെടുത്തു എന്നാണ് കരുതപ്പെടുന്നത്. അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്താണെന്ന് നമുക്കറിയാം. ഈ ആഫ്രിക്കൻ ഭാഗങ്ങളിൽ നിന്ന് അടിമകളെ വിലക്ക് മേടിച്ചിട്ട് നേരെ കരീബിയൻ ഭാഗങ്ങളിൽ, അമേരിക്കൻ ഭാഗങ്ങളിൽ കൊണ്ടുവിൽക്കുക, ഇതാണ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ്. ഇങ്ങനെയുള്ള ഒരു കപ്പലിൽ, ഹാനിബാൾ എന്ന് പറഞ്ഞ പേരുള്ള ഒരു കപ്പലിലെ രജിസ്റ്ററിൽ, ആ കപ്പലിലെ ക്യാപ്റ്റൻ്റെ ജേർണലിൽ, ഹാനിബാൾ എന്ന ആ കപ്പലിലെ ക്യാപ്റ്റൻ്റെ പേര് തോമസ് ഫിലിപ്സ് എന്നായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജേർണലുകളിൽ ഇതേ പേരിലുള്ള ഒരാൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ ഹാനിബാളും അടിമ കച്ചവടം നടത്തിയിരുന്ന ഒരു കപ്പലാണ്. പക്ഷേ ഈ കപ്പലിന് വേറൊരു പണി കൂടി ഉണ്ടായിരുന്നു. അതായത് ഇല്ലീഗലായിട്ട് അടിമ കച്ചവടം നടത്തുന്ന കപ്പലുകളെ പിടികൂടുക. ഇല്ലീഗൽ അടിമ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ്? RAC എന്ന് വിളിക്കപ്പെടുന്ന റോയൽ ആഫ്രിക്കൻ കമ്പനിക്ക് മാത്രമാണ് അക്കാലഘട്ടങ്ങളിൽ ഔദ്യോഗികമായിട്ട് അടിമ വ്യാപാരത്തിന് കരാറ് ഉണ്ടായിരുന്നത്. ഇവരല്ലാതെ വേറെ ആര് അടിമ കച്ചവടം നടത്തിയാലും അത് ഇല്ലീഗലാണ്. അങ്ങനെയുള്ള ആളുകളെ, കപ്പലുകളെ പിടികൂടുക എന്നുള്ള ദൗത്യവും ഈ ഹാനിബാളിന് ഉണ്ടായിരുന്നു. ഈ ഹാനിബാളിൽ ഉണ്ടായിരുന്ന ഹെൻറി എവറി എന്ന് പറയുന്ന ആൾ ഇങ്ങനെയുള്ള ഇല്ലീഗൽ കപ്പലുകളെ പിടികൂടിയാൽ ആ കപ്പലുകളിലെ ക്യാപ്റ്റന്മാരെ അതേ കപ്പലുകളിലെ അടിമകളുടെ കൂട്ടത്തിൽ കെട്ടിയിടുന്ന ഒരു പണി ഈ ഹെൻറി എവറി ചെയ്തിരുന്നു എന്നാണ് ഈ കപ്പലിലെ ക്യാപ്റ്റൻ എഴുതിയിരിക്കുന്നത്. തോമസ് ഫിലിപ്സ് എന്ന് പറയുന്ന ഈ ക്യാപ്റ്റൻ്റെ ജേർണലുകളിൽ ഒരു 2 തവണ പ്രത്യക്ഷപ്പെടുന്നു എന്നതല്ലാതെ ഈ ഒരു സമയത്ത് ഹെൻറി എവറിയെക്കുറിച്ചുള്ള വേറെ രേഖകളൊന്നും നമുക്ക് ഇതുവരെയും ലഭ്യമല്ല. 1693 അവസാനങ്ങളിൽ ഹെൻറി എവറി വീണ്ടും ചരിത്ര രേഖകളിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് ലണ്ടനിൽ ഉണ്ടായിരുന്ന കുറച്ച് കച്ചവടക്കാർ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചു. സ്പാനിഷ് എക്സ്പെഡീഷൻ ഷിപ്പിംഗ് എന്നായിരുന്നു ആ സംരംഭത്തിൻ്റെ പേര്. ഒരു സ്പാനിഷ് ഇംഗ്ലീഷ് കച്ചവടക്കാരുടെ കൂട്ടായ്മയായിരുന്നു ഈ സ്പാനിഷ് എക്സ്പെഡീഷൻ ഷിപ്പിംഗ്. 4 കപ്പലുകളാണ് ഈ ഒരു കമ്പനിയുടെ പേരിൽ ഉണ്ടായിരുന്നത്. ഈ 4 കപ്പലുകളുടെയും പ്രവർത്തന മേഖല കരീബിയ ആയിരുന്നു. അതായത് കരീബിയൻ മേഖലകളിലുള്ള സ്പാനിഷ് കുടിയേറ്റ കേന്ദ്രങ്ങളിൽ ആഹാരം, ആയുധങ്ങൾ ഇതെല്ലാം കൊണ്ടെത്തിക്കുക. അതുമാത്രവുമല്ല, സ്പാനിഷുകാരുടെ മുങ്ങിപ്പോയ കപ്പലുകളിൽ നിന്ന് നിധി, സ്വർണം ഇതൊക്കെ വീണ്ടെടുക്കുക.
അങ്ങനെയുള്ള പണികളാണ് ഇവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ഇത് കൂടാതെ വഴിയിൽ കാണുന്ന ഫ്രഞ്ച് കപ്പലുകളെ ആക്രമിക്കുക എന്നുള്ള ഒരു രഹസ്യ ഉദ്ദേശം കൂടെ ഈ കപ്പൽ കൂട്ടത്തിന് ഉണ്ടായിരുന്നു. ഓർക്കുക, ഇതൊരു ഔദ്യോഗിക അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു കപ്പൽ വ്യൂഹം അല്ല, കച്ചവടക്കാർ ഒത്തുചേർന്നിട്ട് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കപ്പൽ വ്യൂഹം. അതാണ് ഈ പറയുന്ന നാല് കപ്പലുകളുടെ കൂട്ടം. ഈ സംഘത്തിലെ ചാൾസ് രണ്ടാമൻ എന്നു പേരുള്ള ഒരു കപ്പലിലെ ഒന്നാം മേറ്റായിട്ടാണ് ഹെൻറി എവരി ചരിത്ര രേഖകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. 46 പീരങ്കികളുള്ള നല്ല വേഗതയിൽ ഓടുന്ന ഒരു കപ്പലായിരുന്നു ഈ ചാൾസ്. 1693 ആഗസ്റ്റ് മാസം ഈ നാല് കപ്പലുകളും ഇംഗ്ലണ്ടിൽ നിന്ന് സ്പെയിനിലെ അഗറോണിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്രയായി. അഗറോണിയയിൽ നിന്ന് പേപ്പറുകളൊക്കെ ശരിയായ ശേഷം കരീബിയൻ ഭാഗങ്ങളിലേക്ക് പോകുക, ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. രണ്ടാഴ്ചകൾ കൊണ്ട് ഇവര് ഇംഗ്ലണ്ടിൽ നിന്ന് യാത്ര ചെയ്ത് അഗറോണിയയിലെത്തി, അതായത് ആ തുറമുഖത്തിന്റെ പുറം കടലിൽ ഇവരെത്തി. പക്ഷേ ഇവർക്ക് തുറമുഖത്തോട്ട് അടുപ്പിക്കാനായിട്ട് സാധിച്ചില്ല, ഇവരുടെ പേപ്പറുകൾ ശരിയായില്ല. നീണ്ട 5 മാസങ്ങളാണ് ഈ 4 കപ്പലുകളും ഈ തുറമുഖത്തിൻ്റെ പുറം കടലിൽ അനുമതി തേടിയിട്ട് കിടന്നത്. 5 മാസം. ഈ ഒരു 5 മാസത്തിൽ ഇതിനകത്തെ ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ ഊഹിച്ചു നോക്കുക. സ്വാഭാവികമായും ഇതിനകത്തുണ്ടായിരുന്ന നാവികർ അസ്വസ്ഥരായി. ഈ 5 മാസങ്ങളിലും ഇവർക്ക് ഭക്ഷണമല്ലാതെ വേറെ കൂലിയൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ നാവികർ അസ്വസ്ഥരായി. അതുമാത്രവുമല്ല, ഈ ഒരു കപ്പലിൻ്റെ ചാൾസ് എന്ന് പറഞ്ഞ കപ്പലിൻ്റെ ഹെൻറി എവരിയുള്ള ചാൾസ് എന്ന് പറയുന്ന കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഗിബ്സൺ ഒരു മുഴുക്കുടിയനായിരുന്നു. 24 മണിക്കൂറുകളും കുടിച്ചുകൊണ്ട് ക്യാബിനിൽ ഇരിക്കുക, ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല രഹസ്യങ്ങളും പറയാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഈ കപ്പലിൽ നിന്ന് ചാടണം. ഹെൻറി എവരി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ സമയമായി, തൻ്റെ അവസരമായി എന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാവണം. അയാൾ ഈ കപ്പലിലെ അസ്വസ്ഥരായിട്ടുള്ള നാവികരോട് സംസാരിച്ചു, നമുക്ക് എങ്ങനെയെങ്കിലും ഈ കപ്പൽ പിടിച്ചെടുക്കാം. ഇത്രയും നാൾ കടലിൽ ജോലി ചെയ്തിട്ട് ഒന്നും സമ്പാദിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം കൂടി ഈ ഹെൻറി എവരിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പറ്റിയ സമയമാണ് ഈ ഒരു കപ്പൽ തട്ടിയെടുക്കാനായിട്ട്. എല്ലാ അവസരങ്ങളും ഒത്തുകൂടി വന്നിരിക്കുകയാണ്. എവരി എന്ത് ചെയ്തു, മറ്റ് കപ്പലുകൾ കുറച്ച് ദൂരം മാറി കിടപ്പുണ്ട്, ആകെ 4 കപ്പലുകളാണല്ലോ ഈ വ്യൂഹത്തിലുള്ളത്. എവരി ഒരു ബോട്ടും ഒക്കെ എടുത്തുകൊണ്ട് ബാക്കി കപ്പലുകളിൽ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേരാനായിട്ട് സാധ്യതയുള്ള ആളുകളോട് സംസാരിക്കുകയും അവരോടൊക്കെ സമയമാകുമ്പോഴേക്കും ബോട്ടുകളിൽ തൻ്റെ ഈ കപ്പലിൽ വന്ന് ചേരാനായിട്ട് ഇദ്ദേഹം ഏർപ്പാടാക്കുകയും ചെയ്തു. ചാൾസ് എന്ന കപ്പൽ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഔദ്യോഗികമായിട്ടുള്ള നാവിക ജീവിതം അവസാനിപ്പിച്ചിട്ട് എന്നേക്കുമായിട്ട് രാജ്യവിരുദ്ധനാകുക അല്ലെങ്കിൽ കടൽ കൊള്ളക്കാരനായിട്ട് മാറുക എന്നതാണ് അർത്ഥം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആളുകൾ ഈ ഹെൻറി എവരിയുടെ പക്ഷത്തേക്ക് കൂറുമാറിക്കൊണ്ടേയിരുന്നു. പണം മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. അങ്ങനെ 1694 May 7 രാത്രി 9 മണിക്ക് ചാൾസ് എന്ന കപ്പലിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഹെൻറി എവരിയും മറ്റ് 25 ആളുകളും കപ്പലിൻ്റെ അപ്പർ ഡെക്കിൽ നിന്നുകൊണ്ട് വാളൂരിയിട്ട് തങ്ങൾ ഈ കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ആരും എതിർത്തില്ല. ക്യാപ്റ്റൻ ഗിബ്സൺ ആ സമയം റൂമിൽ മദ്യപിച്ച് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ രക്തച്ചൊരിച്ചിൽ കൂടാതെ തന്നെ ഹെൻറി എവരി ചാൾസ് എന്ന് പറഞ്ഞ കപ്പൽ പിടിച്ചെടുത്തു. ശബ്ദമൊക്കെ കേട്ടിട്ട് ഉറക്കമുണർന്നിട്ട് തൻ്റെ ക്യാബിൻ്റെ വെളിയിൽ വന്ന് നോക്കിയ ഗിബ്സണോട് ഹെൻറി എവരി പറഞ്ഞു, ഈ കപ്പൽ ഞാൻ പിടിച്ചെടുത്തിരിക്കുകയാണ്, ഇന്ന് മുതൽ ഞാനാണ് ക്യാപ്റ്റൻ, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. ഹെൻറി എവരി ചാൾസ് എന്ന് പറഞ്ഞ കപ്പൽ പിടിച്ചെടുത്തു എന്ന് മനസ്സിലാക്കിയ തൊട്ടടുത്ത് കിടന്നിരുന്ന ജെയിംസ് എന്ന് പറഞ്ഞ കപ്പലിൽ നിന്ന് ഉടൻ തന്നെ പീരങ്കി ആക്രമണം ആരംഭിച്ചു. ഈ പീരങ്കി വെടികളുടെ ശബ്ദം കേട്ടിട്ട് സ്പാനിഷ് നൈറ്റ് വാച്ച്, അതിൽ ഉണ്ടായിരുന്ന സൈനികർ കരയിൽ നിന്ന് അവർ ഉണരുകയും അവർ ബോട്ടുകളിൽ പെട്ടെന്ന് തന്നെ ഈ കപ്പലുകൾ കിടക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി വരാനായിട്ട് തുടങ്ങുകയും ചെയ്തു. കാര്യങ്ങൾ വഷളായി എന്ന് മനസ്സിലാക്കിയ ഹെൻറി എവരി ഉടൻ തന്നെ ചാൾസ് എന്ന് പറഞ്ഞ കപ്പലുമായിട്ട് പുറം കടലിൽ പോയി മറഞ്ഞു. ഇതിനിടെ എവരി തൻ്റെ മുൻ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന ഗിബ്സണോട് തൻ്റെ സംഘത്തിൽ ചേരാനായിട്ട് ക്ഷണിച്ചു. പക്ഷേ ഗിബ്സൺ സമ്മതിച്ചില്ല. അയാൾ പറഞ്ഞു, ഒരു കടൽ കൊള്ളക്കാരനായിട്ട് മരിക്കാനായിട്ട് അയാൾക്ക് തീരെ താല്പര്യമില്ല. തൻ്റെ കീഴിൽ ഒന്നാം മേറ്റ് എന്നുള്ള പദവിയാണ് ഹെൻറി എവരി ഈ ഗിബ്സണ് കൊടുത്തത്. എന്താണേലും അദ്ദേഹം അത് നിരാകരിച്ചു. അതോടുകൂടിയിട്ട് ഗിബ്സണേയും തൻ്റെ കൂട്ടത്തിൽ ചേരാനായിട്ട് വിസമ്മതിച്ച മറ്റ് 5 പേരെയും ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് ഹെൻറി എവരി അവരെ തിരിച്ച് കരയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് അനുവദിച്ചു. ഈ കൂട്ടത്തിൽ കപ്പലിലെ ഡോക്ടറായിട്ടുണ്ടായിരുന്ന ഒരാൾ പോകാനായിട്ട് തീരുമാനം എടുത്തിരുന്നെങ്കിലും അയാളെ മാത്രം ഹെൻറി എവരി ഇവരുടെ കൂട്ടത്തിൽ, ഗിബ്സന്റെ കൂട്ടത്തിൽ കരയിലേക്ക് പറഞ്ഞയച്ചില്ല. കാരണം ഈ ഒരു കപ്പലിൽ ഇനി വലിയ വലിയ യുദ്ധങ്ങളൊക്കെ നടക്കാനുള്ളതാണ്, ഒരു ഡോക്ടറുടെ ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു പൈറേറ്റ് ഷിപ്പിൽ സ്വമേത ഏതെങ്കിലും ഒരു ഡോക്ടർ വന്നിട്ട് താൻ ജോലി ചെയ്തു കൊള്ളാം എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് ഈ ഡോക്ടറെ തിരിച്ച് കരയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് എവരി സമ്മതം കൊടുത്തില്ല. അങ്ങനെ ഹെൻറി എവരിയുടെ കടൽ കൊള്ളക്കാരനായിട്ടുള്ള ജീവിതം ആരംഭിക്കുകയാണ്. ഇയാൾ ആദ്യം ചെയ്തത്
ഈ ചാൾസ് രണ്ടാമൻ എന്ന് പറഞ്ഞ പേരുള്ള ഈ കപ്പലിൻ്റെ പേര് മാറ്റിയിട്ട് ഫാൻസി എന്ന് പറഞ്ഞ പേരിട്ടു. പിന്നീട് ഇതിലുണ്ടായിരുന്ന പതാക, ഔദ്യോഗിക പതാകകൾ ഇദ്ദേഹം കത്തിച്ച് കളഞ്ഞു. അതിനുശേഷം സാധാരണ കടൽക്കൊള്ളക്കാർ ചെയ്യുന്നത് പോലെ തന്നെ അവരുടേതായ രീതിയിലുള്ള ഒരു പതാക ഇദ്ദേഹം അവിടെ ആ ഒരു സ്ഥാനത്ത് ഇദ്ദേഹം സ്ഥാപിച്ചു. കറുത്ത പശ്ചാത്തലത്തിൽ തലയോട്ടിയൊക്കെയുള്ള ആ ഒരു ടൈപ്പാണോ അതോ ചുവന്ന പശ്ചാത്തലത്തിലാണോ ഇത് ചെയ്തിരുന്നത് എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഈ രണ്ട് ടൈപ്പിലുള്ള പതാകകളും അന്നത്തെ കാലത്ത് ഈ കടൽ കൊള്ളക്കാർ ഉപയോഗിച്ചിരുന്നു. എന്തായാലും ഹെൻറി എവരി തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ കപ്പലിലെ അപ്പർ ഡെക്കിലേക്ക് ഈ കൂട്ടത്തിലുള്ള ആളുകളെല്ലാം വിളിച്ചു ചേർത്തിട്ട് തൻ്റെ പദ്ധതി എന്താണ് എന്ന് പറഞ്ഞു. ആദ്യം മഡഗാസ്കർ ദ്വീപ്, അവിടെ ചെന്നിട്ട് കപ്പലിൻ്റെ അറ്റകുറ്റ പണികളൊക്കെ തീർക്കണം, അതിനുശേഷം അറബിക്കടൽ. ഇത്രയും കാര്യം പറഞ്ഞപ്പോഴേക്കും കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് ഹെൻറി എവരി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പിടികിട്ടി. ശരിക്കും അതെന്താണ്, ആ കാരണം എന്താണ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിനും ഒരു വർഷം മുമ്പ് നടന്ന ഒരു കഥ, മറ്റൊരു കടൽ കൊള്ളക്കാരൻ്റെ കഥ നമ്മൾ അറിഞ്ഞിരിക്കണം. റോഡ് ഐലൻഡ് പൈറേറ്റ് എന്നറിയപ്പെട്ടിരുന്ന തോമസ് ട്യൂ അറ്റ്ലാന്റിക്കിലെ ബെർമുഡ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു അമേരിക്കൻ കപ്പിത്താനായിരുന്നു. ഹെൻറി എവരി ചാൾസ് പിടിച്ചെടുക്കുന്നതിനും ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് 1692 ബെർമുഡയിലെ ഗവർണർ ഈ തോമസ് ട്യൂവിനെ ഒരു ചരിത്ര ദൗത്യം ഏൽപ്പിച്ചു. പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരങ്ങളിൽ ചെല്ലുക, അവിടെ ധാരാളം ഫ്രഞ്ച് ഫാക്ടറികൾ, ഗോഡൗണുകൾ ഒക്കെ ഉണ്ട്, അതൊക്കെ ചെന്നിട്ട് ആക്രമിച്ചിട്ട് തീ വെച്ച് നശിപ്പിക്കുക. ഇതിനു വേണ്ടിയിട്ട് ഈ തോമസ് ട്യൂവിന് അമിറ്റി എന്ന് പറഞ്ഞ പേരുള്ള ഒരു കപ്പലും ബെർമുഡയിൽ നിന്ന് 40 നാവികരെയും ഈ ഗവർണർ, ബെർമുഡ ഗവർണർ കൊടുത്തു. എന്നാൽ ബെർമുഡയിൽ നിന്നും ആഫ്രിക്കൻ തീരത്തേക്കുള്ള യാത്ര തുടങ്ങിയിട്ട് അധിക നാള് കഴിയുന്നതിന് മുമ്പ് തന്നെ തോമസ് ട്യൂ തൻ്റെ ഐഡിയ ബാക്കിയുള്ള നാവികരോട് പറഞ്ഞു. നാം കപ്പല് പിടിച്ചെടുക്കുന്നു, ഈ ഗവർണർ ഏൽപ്പിച്ച പണിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാനാണ്, നമുക്ക് ഇന്ന് മുതൽ കടൽ കൊള്ളക്കാരായിട്ട് മാറാം. എന്താണേലും ഈ തോമസ് ട്യൂവിന് പരിപൂർണ പിന്തുണയാണ് നാവികരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. അങ്ങനെ തോമസ് ട്യൂവും അദ്ദേഹത്തിൻ്റെ കപ്പല്, ഈ പറയുന്ന അമിറ്റി എന്ന് പറഞ്ഞ കപ്പലും കടൽ കൊള്ളക്കാരുടെ അല്ലെങ്കിൽ കടൽ കൊള്ളയുടെ ഭാഗമായിട്ട് മാറി. തോമസ് ട്യൂ നേരെ കപ്പലോടിച്ച് വന്നത് അറബിക്കടലിലേക്കാണ്. അവിടെ നിന്ന് ഇദ്ദേഹം വടക്കോട്ട് നീങ്ങിയിട്ട് ചെങ്കടലിൻ്റെ ഭാഗങ്ങളിലേക്ക് പോയി. ആ ഭാഗത്ത് ഇന്ത്യയിൽ നിന്ന് ഓട്ടോമൻ ടർക്കിയിലേക്ക് പോയിരുന്ന ഒരു കപ്പൽ ഇയാൾ കൊള്ളയടിച്ചു. ആ കപ്പലിലെ ആളുകൾ ഈ പ്രതിരോധത്തിന് നിൽക്കാതെ പെട്ടെന്ന് തന്നെ കീഴടങ്ങി. അതുകൊണ്ട് ഒരൊറ്റ ആളെ പോലും കൊല്ലാതെയാണ് തോമസ് ട്യൂ ഈ കപ്പല് പിടിച്ചെടുത്തത്. സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, രത്നങ്ങൾ, സ്പൈസസ്, സിൽക്ക്, അങ്ങനെ പലവിധ സാധനങ്ങൾ ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നു. അതെല്ലാം കൈക്കലാക്കിയ ശേഷം തോമസ് ട്യൂ അവിടെ നിന്ന് മഡഗാസ്കറിലെത്തി. അവിടെ നിന്ന് വീണ്ടും അറ്റ്ലാന്റിക്കിലേക്ക് ഇദ്ദേഹം പിൻവലിയുകയും ചെയ്തു. സത്യത്തിൽ ഈ തോമസ് ട്യൂ ചെയ്തത് ബാക്കിയുള്ള പൈറേറ്റുകൾക്ക് വിജയകരമായിട്ട് കൊള്ള നടത്താനായിട്ട് പറ്റിയ ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് അറ്റ്ലാന്റിക്കിൽ നിന്ന് നേരെ ഗുഡ് ഹോപ്പ് ആഫ്രിക്കയുടെ തെക്കേ അറ്റം മുനമ്പ് ചുറ്റിയിട്ട് മഡഗാസ്കറിൽ വരിക, അവിടെ നിന്ന് കപ്പലൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കുക, വീണ്ടും വടക്കോട്ട് അറബിക്കടലിൻ്റെ ഭാഗങ്ങളിലേക്ക് വരിക. ആ ഭാഗങ്ങളിൽ ഇന്ത്യൻ കപ്പലുകളോ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലുകളും ഒക്കെ ഉണ്ട്. ഈ കപ്പലുകളിലൊക്കെ നിറച്ച് സാധനങ്ങളാണ്, നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന സാധനങ്ങൾ നിറയെ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു കപ്പൽ കൊള്ളയടിക്കുക, തിരിച്ച് വീണ്ടും മഡഗാസ്കർ ചുറ്റിയിട്ട് അറ്റ്ലാന്റിക്കിൽ പോയി എങ്ങോട്ടെങ്കിലും സുരക്ഷിതമായിട്ട് ഏതെങ്കിലും ദ്വീപിൻ്റെ മറവിൽ പോയി കിടക്കുക, ഇത് ഒരു സുരക്ഷിതമായ പാതയായിട്ട് ബാക്കിയുള്ള പൈറേറ്റുകൾക്കും തോന്നി. കാരണം തോമസ് ട്യൂ വിജയകരമായിട്ട് ഒരു കൊള്ള നടത്തിയിട്ട് തിരിച്ച് ഇതുപോലെ തന്നെ അറ്റ്ലാന്റിക്കിൽ കറങ്ങി നടക്കുകയാണ്. ഈ റൂട്ട് പിന്നീട് പൈറേറ്റ് റൗണ്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ പൈറേറ്റ് റൗണ്ടിലൂടെ, അതായത് ആഫ്രിക്ക ചുറ്റി മഡഗാസ്കർ ചുറ്റി നമ്മുടെ അറബിക്കടലിൽ എത്തിച്ചേരുക, അവിടെ വെച്ചിട്ട് ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ കൊള്ളയടിക്കുക, തിരിച്ചു വരിക, ഈ ഒരു ആശയം ഈ തോമസ് ട്യൂവിൽ നിന്നാണ് സത്യത്തിൽ ഈ ഹെൻറി എവരിക്ക് കിട്ടിയത്. ഈ ആശയമാണ് ഹെൻറി എവരി ഇപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാവികരോട് പറഞ്ഞത്. നമുക്കും ഇതേ പൈറേറ്റ് റൗണ്ട് എന്ന് വിളിക്കപ്പെടുന്ന ഇതേ റൂട്ടിൽ കൂടെ തന്നെ പോയിട്ട് ഏതെങ്കിലും ഇന്ത്യൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ നമുക്ക് തകർക്കാം, അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാം, എന്നിട്ട് തിരിച്ച് അറ്റ്ലാന്റിക്കിൽ എവിടെയെങ്കിലും വന്നിട്ട് ഇത് വീതം വെച്ചിട്ട് നമുക്ക് പിരിയാം. ഇതായിരുന്നു ഹെൻറി എവരിയുടെ പദ്ധതി. അങ്ങനെ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഗുഡ് ഹോപ്പ് തീരത്തേക്കുള്ള ഹെൻറി എവരിയുടെ യാത്ര ആരംഭിച്ചു. നേരെ ഗുഡ് ഹോപ്പ് ചുറ്റിയിട്ട് മഡഗാസ്കറിൽ ചെന്നിട്ട് അറബിക്കടലിൽ പോയിട്ട് ഒരു കൊള്ളയങ്ങ നടത്തിയേക്കാം എന്നൊന്നുമല്ല ഹെൻറി എവരി തീരുമാനിച്ചിരുന്നത്. കാരണം ഈ പോകുന്ന റൂട്ടിൽ വളരെയധികം വേറെയും കച്ചവട കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതെല്ലാം ആക്രമിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ തൻ്റെ കൂടെയുള്ള നാവികർക്ക് അതൊരു എക്സ്പീരിയൻസ് ആകുകയും അറബിക്കടലിലെ വൻ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് അതവർക്ക് തുണയാകുകയും ചെയ്യും എന്നാണ് ഹെൻറി എവരി ധരിച്ചിരുന്നത്. അതുകൊണ്ട് ഈ പോകുന്ന പോക്കിൽ കാണുന്ന സകല കപ്പലുകളെയും ആക്രമിക്കാം എന്ന് തന്നെ
ഹെൻറി എവരി വിചാരിച്ചു. അത്തരമൊരു ആക്രമണം ആദ്യം നടന്നത് അറ്റ്ലാന്റിക്കിലെ കേപ്പ് വേർഡ് അല്ലെങ്കിൽ കബോ വേർദെ എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപിന്റെ അരികിൽ വെച്ചായിരുന്നു. ഒരു ഇംഗ്ലീഷ് കച്ചവട കപ്പലാണ് ഇവരെ ആക്രമിച്ചത്. ആക്രമിച്ചിട്ട് അതിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളെയും അവർ വധിച്ചു. ജീവനോടെ ബാക്കിയുണ്ടായിരുന്ന 9 ആളുകൾ ഹെൻറിയുടെ സംഘത്തിലേക്ക് ചേരുകയും ചെയ്തു. അതായത് ഇപ്പോൾ ഹെൻറിയുടെ ഈ ഫാൻസി എന്ന് വിളിക്കപ്പെടുന്ന കപ്പലിൽ 94 ആളുകളാണ് ഉള്ളത്. വീണ്ടും ആഫ്രിക്കൻ തീരങ്ങളിലൂടെ തെക്കോട്ട് യാത്ര തിരിച്ച ഹെൻറി എവരി ഓരോ ദിവസങ്ങൾ കഴിയും തോറും കൂടുതൽ കൂടുതൽ ക്രൂരനായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു ദിവസം ഗിനിയുടെ തീരത്തെത്തിയ ഈ ഹെൻറി എവരിയും സംഘവും തീരത്തിറങ്ങിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു ഗോത്ര നേതാവിനെ കച്ചവടത്തനാണ് എന്ന് പറഞ്ഞിട്ട് ഈ കപ്പലിലേക്ക് ക്ഷണിക്കുകയും കപ്പലിൽ ഇവരെത്തിയ ശേഷം പെട്ടെന്ന് തന്നെ ഇവരെ വളഞ്ഞ് തടവുകാരാക്കുകയും ഈ കപ്പലിലെ ബാക്കിയുള്ള ജോലികൾക്ക് വേണ്ടിയിട്ട് അവരെ അടിമകളാക്കുകയും ചെയ്തു. ഇത്തരം പല ക്രൂരമായ പ്രവൃത്തികളും പിന്നീട് ഹെൻറിയുടെ തെക്കോട്ടുള്ള യാത്രയിൽ ഉടനീളം കാണാമായിരുന്നു. പിന്നീട് ബെനിൻ തീരത്തെത്തിയ ഹെൻറി എവരി ഫാൻസി എന്ന് പറഞ്ഞ തൻ്റെ കപ്പലിൻ്റെ അറ്റകുറ്റ പണികൾ തീർത്തു. അതിൻ്റെ സൂപ്പർ സ്ട്രക്ചറിലെ കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കിയതോടെ ഫാൻസിക്ക് കുറച്ച് കൂടുതൽ വേഗത കൈവന്നു. 1694 ഫാൻസി 2 ഡച്ച് കപ്പലുകൾ ആക്രമിക്കുകയും അതിലുണ്ടായിരുന്ന സ്വർണവും ആനക്കൊമ്പുകളും കൈക്കലാക്കുകയും ചെയ്തു. ഇവിടെയും ക്രൂരമായ ആക്രമണങ്ങളും യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുണ്ടായിരുന്ന 17 ഡച്ചുകാരെ ഇദ്ദേഹം തൻ്റെ സംഘത്തിലേക്ക് ചേർക്കുകയും ചെയ്തു. 1695 ജനുവരി അവസാനം ഫാൻസി എന്ന് പറഞ്ഞ ഈ കൊള്ളക്കപ്പൽ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയിട്ട് മഡഗാസ്കറിൽ എത്തിച്ചേർന്നു. മഡഗാസ്കറിൽ എത്തിയ ശേഷം ഇതുവഴി കടന്നുപോയ മറ്റൊരു ഫ്രഞ്ച് കപ്പൽ ഹെൻറി എവരി ആക്രമിക്കുകയും അതിലുണ്ടായിരുന്ന ഫ്രഞ്ചുകാരെ ഏതാണ്ട് 40 ഫ്രഞ്ചുകാരെ തൻ്റെ സംഘത്തിലേക്ക് ചേർക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഫാൻസിയിൽ ആകെ 150 മുകളിൽ കടൽ കൊള്ളക്കാരുണ്ട്. പല വിഭാഗത്തിൽപ്പെട്ട പല രാജ്യത്തിൽപ്പെട്ട ആളുകളാണ് ഇതിനകത്തുള്ളത്. ഇംഗ്ലീഷുകാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്, ഡച്ചുകാരുണ്ട്, സ്പാനിഷുകാരുണ്ട്. മഡഗാസ്കറിൽ വെച്ചിട്ട് ഹെൻറി എവരി ബ്രിട്ടീഷ് സർക്കാരിന് ഒരു കത്തെഴുതി എന്നാണ് പറയപ്പെടുന്നത്. ഈ കത്തിൻ്റെ നിജസ്ഥിതി നമുക്കറിയില്ല. പക്ഷേ ഈ കത്തിനെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഇത്ര ഒരു കത്ത് ഇദ്ദേഹം ഈ മഡഗാസ്കറിൽ വെച്ച് എഴുതിയിട്ട് ഏതോ ഒരു ഇംഗ്ലീഷ് കപ്പലിൽ കൊടുത്തയച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ കത്തിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു: താൻ ഇതുവരെയും ഒരു ഇംഗ്ലീഷ് കപ്പൽ പോലും ആക്രമിച്ചിട്ടില്ല, ഇനിയും ആക്രമിക്കാനായിട്ട് തനിക്ക് ഉദ്ദേശമില്ല, അതുകൊണ്ട് തൻ്റെ മുന്നിൽപ്പെടുന്ന ഇംഗ്ലീഷ് കപ്പലുകൾ കറക്റ്റായിട്ട് കൊടിയും സിഗ്നലുകളും ശരിയായ രീതിയിൽ കാണിക്കണം, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ട് താൻ ആക്രമിക്കും എന്നൊക്കെയാണ് ഈ കത്തിൽ എഴുതിയിരുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. കാരണം ഈ ഒരു ഭാഗത്ത് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയിൽ നിന്ന് വന്നു പോകുന്നുണ്ട്. ഈ കപ്പലുകളിൽ സാധനങ്ങൾ നിറച്ചുണ്ട്, നിധിയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്പൈസസ് ഉണ്ട്. പക്ഷേ നിറച്ച് ആയുധങ്ങളുള്ള വലിയ കപ്പലുകളാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾക്ക് ഉള്ളത്. ഇവരുടെ ഭാഗത്ത് നിന്ന് ഹെൻറി എവരിക്ക് ഇങ്ങോട്ടൊരു ആക്രമണം ഉണ്ടാവരുത്. അതുകൊണ്ട് ഹെൻറി എവരി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലുകളെ ആക്രമിക്കില്ല എന്നും അതുകൊണ്ട് നിങ്ങളും തിരിച്ച് എന്നെ ആക്രമിക്കരുത് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ കത്തിൽ ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഈ ഒരു എഴുത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കിട്ടിയോ എന്നൊന്നും നമുക്ക് അറിയില്ല. ഹെൻറി എവരി അവിടെ നിന്ന് വീണ്ടും വടക്കോട്ട് അറബിക്കടലിൻ്റെ വടക്ക് ഭാഗങ്ങളിലേക്ക് യാത്രയായി. 1695 ആഗസ്റ്റ് മാസം ഏതോ ഒരു ദിവസം ഫാൻസി എന്ന് പറഞ്ഞ ഈ കൊള്ളക്കപ്പൽ യമൻ തീരത്തിനടുത്തുള്ള പെരിം എന്ന് പറഞ്ഞുള്ള ഒരു ദ്വീപിൻ്റെ സൈഡിൽ ആ ഒരു ഭാഗത്ത് എത്തിച്ചേർന്നു. ഇനി ഈ ദ്വീപിൻ്റെ മറവിൽ ഏതെങ്കിലും ഒരു കപ്പൽ വരുന്നത് കാത്തു കിടക്കണം. ഈ വഴിയിൽ അനേകം അറബി ഇന്ത്യൻ കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു റൂട്ടാണ്. അതുകൊണ്ട് തന്നെ 1-2 ആഴ്ചകൾക്കുള്ളിൽ ഏതെങ്കിലും ഒരു കപ്പൽ അല്ലെങ്കിൽ കപ്പൽ വ്യൂഹം തങ്ങളുടെ മുന്നിൽ വന്ന് പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഫാൻസിയിൽ ഹെൻറി എവരിയും സംഘവും കാത്തിരിക്കുന്നത്. പക്ഷേ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഹെൻറി എവരിക്ക് ഞെട്ടിക്കുന്ന ഒരു സത്യം മനസ്സിലായത്. ഇങ്ങനെ ഇന്ത്യൻ അറേബ്യൻ കപ്പലുകൾ നോക്കി ഞാൻ മാത്രമല്ല ഇവിടെ കിടക്കുന്നത്, വേറെ ഒരു 5 പൈറേറ്റ് ഷിപ്പുകൾ കൂടി ഈ ഭാഗങ്ങളിൽ ഇത്തരം ഇന്ത്യൻ കപ്പലുകൾ അല്ലെങ്കിൽ അറബിക് കപ്പലുകൾ അന്വേഷിച്ച് കറങ്ങി നടപ്പുണ്ട് എന്ന് ഹെൻറിക്ക് മനസ്സിലായി. അതിൽ ഒരു കപ്പലിൽ കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് വെച്ച് വിജയകരമായിട്ട് ഒരു കൊള്ള നടത്തി തിരിച്ചുപോയി പൈറേറ്റ് റൗണ്ട് എന്ന് പറയുന്ന ഒരു കപ്പൽ പാത എസ്റ്റാബ്ലിഷ് ചെയ്ത നമ്മൾ മുമ്പ് പറഞ്ഞ തോമസ് ടു തന്നെയായിരുന്നു. തൻ്റെ അമിറ്റി എന്ന് പറഞ്ഞ കപ്പലിൽ 60 ആളുകളൊക്കെ ആയിട്ടാണ് തോമസ് ടു ഇപ്രാവശ്യം ഈ ഭാഗങ്ങളിൽ എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള 4 കപ്പലുകളും ക്യാപ്റ്റന്മാരും ഇവരൊക്കെയാണ്. 2-ാമത്തെ കപ്പൽ, അതായത് അമിറ്റി എന്ന് പറഞ്ഞ കപ്പലിന് ശേഷമുള്ള 2-ാമത്തെ കപ്പൽ, ക്യാപ്റ്റൻ ജോസഫ് ഫാറോ നയിക്കുന്ന പോർട്സ്മത്ത് എന്ന് വിളിക്കുന്ന ഒരു കപ്പലാണ്. അതിൽ 60 ആളുകളുണ്ട്. 3-ാമത്തെ കപ്പൽ ഡോൾഫിൻ എന്നാണ് പേര്. റിച്ചാർഡ് വാണ്ട് എന്ന് വിളിക്കുന്ന ഒരാളാണ് ആ കപ്പൽ നയിക്കുന്നത്. പ്രശസ്തനായിട്ടുള്ള ഒരു കടൽ കൊള്ളക്കാരനാണ് ഈ വാണ്ട്. അതിലും 60 ആളുകളുണ്ട്. പേൾ എന്ന് പറഞ്ഞ കപ്പലിൽ വില്യം മേയ് ആണ് ഉള്ളത്. ആ കപ്പലിൽ 30 പേര്.
അവസാനം സൂസന്ന എന്ന് പറഞ്ഞ പേരുള്ള ഒരു കപ്പലിൽ തോമസ് വെയ്ക്ക് എന്ന് പറഞ്ഞ പേരുള്ള മറ്റൊരു പ്രശസ്തനായ കടൽ കൊള്ളക്കാരനുണ്ട്. അയാളുടെ കപ്പലിൽ ഏതാണ്ട് 70 ആളുകളുണ്ട്. അങ്ങനെ ഹെൻറി എവരിയുടെ ഫാൻസി എന്ന് പറഞ്ഞ കപ്പലും കൂടി ചേർത്തിട്ട് ആകെ 6 കടൽ കൊള്ളക്കാരുടെ കപ്പലുകളാണ് ഇങ്ങനെ ഇന്ത്യൻ കപ്പലുകൾ അല്ലെങ്കിൽ അറേബ്യൻ കപ്പലുകൾ നോക്കി ഈ യമൻ ഭാഗങ്ങളിൽ ഇപ്പോഴുള്ളത്. എന്താണെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ 6 കപ്പലുകളിലെയും ക്യാപ്റ്റന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലായി. തങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, ബാക്കി 5 കപ്പലുകളുണ്ട്. ടോട്ടൽ 6 കപ്പലുകൾ ഈ ഭാഗങ്ങളിലുണ്ട്. ഈ 6 കപ്പലുകൾ 6 കറങ്ങി നടന്നിട്ട് ആക്രമിക്കുന്നതിലും നല്ലത് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് മാറിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ഇവർ 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടിയ ശേഷം തീരുമാനമെടുത്തു. അങ്ങനെ ക്യാപ്റ്റന്മാരും ഈ ബാക്കിയുള്ള നാവികരും എല്ലാവരും ചേർന്നിട്ട് ഒരു വോട്ടെടുപ്പ് നടത്തി. ഈ ഒരു ഫ്ലീറ്റിൻ്റെ ക്യാപ്റ്റനായിട്ട് ആരാണ് വേണ്ടത്? തോമസ് ടൂവിനാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്. പക്ഷേ വോട്ട് കിട്ടിയത് സാക്ഷാൽ ഹെൻറി എവരിക്കാണ്. അങ്ങനെ ഇപ്പോൾ ഹെൻറി എവരി 6 കപ്പലുകളുള്ള ഒരു നേവൽ ഫ്ലോട്ടില്ലയുടെ ക്യാപ്റ്റനാണ്. ഈ 6 കപ്പലുകളിലും കൂടിയിട്ട് ഏതാണ്ട് 440 ആളുകളാണ് ഉള്ളത്. അവരെല്ലാവരും ഈ 6 കപ്പലുകളും കാത്തിരിക്കുകയാണ് ഇനി ഒരു കപ്പൽ വരാൻ വേണ്ടിയിട്ട്. ഇതേ സമയം ചെങ്കടലിൽ നിന്നും ഏതാണ്ട് 25 വരുന്ന കപ്പലുകളുടെ ഒരു കൂട്ടം തെക്കോട്ട് യാത്ര ചെയ്ത് ഇവർ ഈ കൊള്ളക്കാർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് സാവധാനം വരുന്നുണ്ടായിരുന്നു. മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു കൂട്ടം കച്ചവട കപ്പലുകളായിരുന്നു അത്. കാര്യം ഈ കപ്പലുകളുടെ ഉദ്ദേശം കച്ചവടമായിരുന്നു എങ്കിലും ഇതിൽ പല കപ്പലുകളിലും ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരുന്ന തീർത്ഥാടകർ ഒരു 600 പേര് പല കപ്പലുകളിലായിട്ട് ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ പ്രായമുള്ള ആളുകൾ, സ്ത്രീകൾ ഒക്കെ ഉണ്ടായിരുന്നു. 25 കപ്പലുകൾ അടങ്ങുന്ന ഈ ഒരു വ്യൂഹത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഗഞ്ചൈ സവായ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ കപ്പലായിരുന്നു. ഏതാണ്ട് 62 പീരങ്കികൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 500 സൈനികർ, മുഗൾ സൈനികർ, അതുകൂടാതെ 600 ആളുകൾ, മുമ്പ് ഈ പറഞ്ഞ ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിരുന്ന ആളുകൾ, സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ, ഇത്രയും പേര് ഈ ഗഞ്ചൈ സവായ് എന്ന് വിളിക്കപ്പെടുന്ന ഈ കൂറ്റൻ കപ്പലിൽ ഉണ്ടായിരുന്നു. അറബികൾ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഔറംഗസേബിന് കൊടുത്തയച്ചിരുന്ന സ്വർണം, വെള്ളി, ആഭരണങ്ങൾ, ആയുധങ്ങൾ, മുത്തുകൾ, വജ്രങ്ങൾ, പാത്രങ്ങൾ, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഇത്രയും കാര്യങ്ങൾ ഈ ഗഞ്ചൈ സവായിൽ നിറയെ ഉണ്ടായിരുന്നു. യമൻ തീരത്ത് നിന്നും ഗുജറാത്ത് ലക്ഷ്യമാക്കിയാണ് ഈ കപ്പൽ വ്യൂഹം സഞ്ചരിച്ചിരുന്നത്. ഈ കപ്പലിൽ, ഈ ഗഞ്ചൈ സവായ് എന്ന് പറയുന്ന ഈ കപ്പലിൽ, മുഗൾ രാജധാനിയിൽ അല്ലെങ്കിൽ രാജസദസ്സിൽ ഉണ്ടായിരുന്ന ഒരു പ്രമുഖ വ്യക്തിയുടെ ഭാര്യയോ മകളോ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അത് ഔറംഗസേബിൻ്റെ ബന്ധുവാകാനും സാധ്യതയുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഈ ഗഞ്ചൈ സവായിലെ ഇത്രയും ആളുകളും പെണ്ണുങ്ങളും ധനവും സ്വർണവും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിന് പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു അകമ്പടി കപ്പൽ, ഫത്തേ മുഹമ്മദ് എന്നു പേരുള്ള മറ്റൊരു അകമ്പടി കപ്പലും കൂടെ ഈ ഗഞ്ചൈ സവായിയുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. ഈ ഫ്ലീറ്റിലെ, ഈ കപ്പൽ വ്യൂഹത്തിലെ ആദ്യത്തെ കപ്പലുകളെല്ലാം രാത്രിയുടെ മറവിൽ ഈ കൊള്ളക്കാർ കാണാതെ ഈ യമൻ തീരം വിട്ട് കടന്നങ്ങ് പോയി. എന്നാൽ 1695 സെപ്റ്റംബർ 1 മറ്റോ ആവണം ഈ വ്യൂഹത്തിലെ ഫത്തേ മുഹമ്മദ് എന്ന് പറഞ്ഞ കപ്പൽ തോമസ് ടു നയിക്കുന്ന അമിറ്റിയുടെ കണ്ണിൽപ്പെട്ടു. ഒട്ടും താമസിയാതെ അമിറ്റി ഫത്തേ മുഹമ്മദിനെ ആക്രമിച്ചു. പക്ഷേ തോമസ് ടു വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നീങ്ങിയത്. ഫത്തേ മുഹമ്മദ് കനത്ത പ്രതിരോധമാണ് തീർത്തത്. മണിക്കൂറുകൾ നീണ്ട വെടിവെപ്പ് ഇരു കപ്പലുകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. അവസാനം ഫത്തേ മുഹമ്മദിൽ നിന്ന് ഒരു വലിയൊരു പീരങ്കി ആക്രമണം ഈ അമിറ്റിയുടെ നേർക്കുണ്ടാകുകയും ഈ പീരങ്കി ആക്രമണത്തിൽ സാക്ഷാൽ തോമസ് ടു വധിക്കപ്പെടുകയും ചെയ്തു. അതോടുകൂടിയിട്ട് തോമസ് ടുവിൻ്റെ ഈ അമിറ്റി എന്ന് പറഞ്ഞ കപ്പലിലെ കടൽ കൊള്ളക്കാർക്ക് കീഴടങ്ങ് അല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഫത്തേ മുഹമ്മദിലെ ആളുകൾ അമിറ്റിയിൽ വന്ന് കീറുകയും അവിടെ ഉണ്ടായിരുന്ന മിച്ചമുണ്ടായിരുന്ന ജീവനോടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള കൊള്ളക്കാരെ തടവുകാരായിട്ട് പിടിച്ചിട്ട് ഫത്തേ മുഹമ്മദിലേക്ക് മാറ്റുകയും അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഗഞ്ചൈ സവായുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ഇവർ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടു. പക്ഷേ ഈ അമിറ്റി നടത്തിയ ആക്രമണം അതിഭീകരമായിരുന്നു. അത് ഫത്തേ മുഹമ്മദ് എന്ന് പറഞ്ഞ ഈ കപ്പലിൻ്റെ നട്ടല്ലൊടിച്ചു. ഇതിനകത്തുണ്ടായിരുന്ന ഭൂരിഭാഗം സൈനികർക്കും കാര്യമായ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇവർ ഈ ഗഞ്ചൈ സവായുടെ പരിരക്ഷയാണ് ഇവരുടെ മുഖ്യം. അതുകൊണ്ട് തന്നെ തങ്ങളെ കവർ ചെയ്ത് ഒരു ദിവസം അല്ലെ 2 മുന്നേ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഗഞ്ചൈ സവായുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ഈ ഫത്തേ മുഹമ്മദ് എന്ന് പറഞ്ഞ കപ്പൽ കിണഞ്ഞു പരിശ്രമിച്ചു. കാരണം ഇവർക്ക് മനസ്സിലായി ഇവരെ, ഈ ഫത്തേ മുഹമ്മദിനെ ഒരു കൂട്ടം കൊള്ളക്കാർ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നിധിയും കാര്യങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉള്ള ഗഞ്ചൈ സവായുടെ നേർക്ക് ഉടൻ തന്നെ ഒരു ആക്രമണം ഉണ്ടാവും എന്ന് ഇവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഫത്തേ മുഹമ്മദ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ട് ഈ ഗഞ്ചൈ സവായി പോകുന്ന ദിക്ക് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് ഇവർ പോയത്. തോമസ് ടു വധിക്കപ്പെട്ടെങ്കിലും ഈ ഒരു ആക്രമണ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ തോമസ് ടുവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് ആളുകൾ, കുറച്ച് കൊള്ളക്കാർ ചെറിയ ബോട്ടുകളിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അവരുടെ ഉദ്ദേശം
ഹെൻറി എവരിയെ കണ്ടെത്തുക, കാര്യങ്ങൾ പറയുക എന്നുള്ളതായിരുന്നു. എന്താണേലും മണിക്കൂറുകൾക്കുള്ളിൽ ആ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്ന ഹെൻറി എവരിയുടെ കപ്പൽ ഇവർ കണ്ടെത്തുകയും കാര്യങ്ങൾ ഹെൻറി എവരിയെ ധരിപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ടതോടെ ഹെൻറി എവരിക്ക് മനസ്സിലായി ഇവരുടെ കണ്ണിൽ നിന്ന് ഈ രണ്ട് കപ്പലുകളും ഇവിടെ നിന്ന് ഉടൻ തന്നെ പോകും, അതിനു മുമ്പ് ഓടിച്ചിട്ട് പിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഹെൻറി എവരി ബാക്കി ഉണ്ടായിരുന്ന ആകെ 6 കപ്പലുകളാണ്, ഇനി 5 കപ്പലുകളാണ് ഉള്ളത്. ഈ 5 കപ്പലുകളിലെയും ആളുകളോട് പറഞ്ഞു, നമ്മൾ ഈ 2 കപ്പലുകളെയും പിന്തുടർന്ന് ഉടൻ തന്നെ കണ്ടെത്തി ആക്രമിക്കണം. അങ്ങനെ അറബിക്കടലിൽ അതിഭീകരമായിട്ടുള്ള ഒരു കടൽ യുദ്ധത്തിന് കളമൊരുങ്ങി. സെപ്റ്റംബർ 4 ഈ കടൽ കൊള്ളക്കാര് ഇപ്പോൾ ഈ ഇന്ത്യൻ കപ്പൽ വ്യൂഹത്തിന്റെ ഏറ്റവും പുറകിലായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഫത്തേ മുഹമ്മദിനെ കണ്ടെത്തുന്നത്. ഫത്തേ മുഹമ്മദ് ഇതുവരെയും ഗെഞ്ചൈ സവായ് എന്ന് പറഞ്ഞ ആ വലിയ കപ്പലിന്റെ അരികിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് ഹെൻറി എവരിയുടെ ഈ 5 കപ്പലുകൾ ഉൾപ്പെടുന്ന ഈ ഒരു സംഘത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തോമസ് ടൂവിനെയും അയാളുടെ അമിറ്റി എന്ന് പറഞ്ഞ കപ്പലിനെയും ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി 5 കപ്പലുകളാണ് ബാക്കിയുള്ളത്. ഫത്തേ മുഹമ്മദിനെ പിന്തുടർന്ന് പോകുന്ന ഈ ഒരു കപ്പൽ ഓട്ടത്തിൽ ഡോൾഫിൻ എന്ന് പറഞ്ഞ കപ്പൽ ഏറ്റവും പുറകിലായിപ്പോയി. അതുകൊണ്ട് ഇനി യാതൊരു പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയ അവർ, ഡോൾഫിനിലെ ആളുകൾ, ഈ സ്പീഡ് പറഞ്ഞ കപ്പലിൽ ഇനി പോകണ്ട, അതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ കപ്പൽ കത്തിച്ച് കളഞ്ഞിട്ട് ബോട്ടുകളിൽ ഹെൻറി എവരിയുടെ ഫാൻസിയിൽ വരികയും ആ ക്രൂവിൽ ചേരുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു കപ്പലോട്ടത്തിൽ സൂസന്ന എന്ന് പറഞ്ഞ അടുത്ത കപ്പലിന് ഹെൻറി എവരിയുടെ ഫാൻസിയുടെയും ബാക്കി 2 കപ്പലുകളുടെയും കൂട്ടത്തിൽ എത്താനായിട്ട് പറ്റിയില്ല. അങ്ങനെ സൂസന്ന ഈ ആക്രമണത്തിൽ പങ്കെടുത്തില്ല. ചുരുക്കത്തിൽ ആകെ ഉണ്ടായിരുന്ന 6 കപ്പലുകളിൽ ഫത്തേ മുഹമ്മദിൻ്റെ പുറകിൽ ഇപ്പോഴുള്ളത് ഫാൻസി ഉൾപ്പെടെ 3 കപ്പലുകളാണ്. ഫാൻസി, പേള്, പിന്നെ പോർട്സ്മത്ത്. അങ്ങനെ ഈ 3 കൊള്ളക്കപ്പലുകളും ഫത്തേ മുഹമ്മദിനെ വളഞ്ഞു. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തോമസ് ടൂവിൻ്റെ അമിറ്റിയുമായിട്ട് ഏറ്റുമുട്ടിയ അതേ ഫത്തേ മുഹമ്മദാണ്. അതിലെ ആളുകൾക്ക് മുഴുവൻ പരിക്കാണ്. ഈ ഒരു യുദ്ധം പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഫത്തേ മുഹമ്മദിന് ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ ചെറുത്തു നിൽപ്പൊന്നും കൂടാതെ തന്നെ ഫത്തേ മുഹമ്മദ് ഈ കൊള്ളക്കാരുടെ മുമ്പിൽ കീഴടങ്ങി. ഫത്തേ മുഹമ്മദിൽ ആ ഒരു സമയത്ത് തോമസ് ടൂവിൻ്റെ അമിറ്റിയിൽ നിന്ന് പിടികൂടിയ കടൽ കൊള്ളക്കാർ തടവുകാരായിട്ടുണ്ടായിരുന്നു. ഹെൻറി എവരി അവരെ മോചിപ്പിക്കുകയും ഫത്തേ മുഹമ്മദിലെ ആളുകളെ തടവുകാരാക്കുകയും ചെയ്തു. ഈ ഫത്തേ മുഹമ്മദിലും ആവശ്യത്തിൽ കൂടുതൽ ധനവും ആയുധങ്ങളും സ്വർണവും വെള്ളിയും കപ്പുകളും വജ്രവും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇവർ കൊള്ളയടിച്ചു. പക്ഷേ ഫത്തേ മുഹമ്മദ് അല്ല ഇവരുടെ ലക്ഷ്യം. കുറച്ച് മുമ്പേ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗെഞ്ചൈ സവായിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫത്തേ മുഹമ്മദിലെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തിട്ട് ഈ 3 കപ്പലുകളും ഗെഞ്ചൈ സവായയുടെ പുറകെ വെച്ച് പിടിച്ചു. ഗുജറാത്തിൻ്റെ തീരത്തെത്താൻ വേണ്ടിയിട്ട് വെറും 8 ദിവസങ്ങൾ ബാക്കി നിൽക്കെ പുറം കടലിൽ വെച്ചാണ് ഗെഞ്ചൈ സവായി ഈ കടൽ കൊള്ളക്കാരുടെ മുമ്പിൽ പെട്ടുപോയത്. എന്നാൽ ഹെൻറി എവരിയുടെ ധാരണകൾക്ക് വിപരീതമായിട്ട് ഗെഞ്ചൈ സവായിലെ ക്യാപ്റ്റൻ മുഹമ്മദ് ഇബ്രാഹിം ശക്തമായ ചെറുത്തുനിൽപ്പാണ് കാഴ്ചവെച്ചത്. തൻ്റെ കപ്പലിലുണ്ടായിരുന്ന 62 പീരങ്കികളും 4 വശങ്ങളിലേക്ക് മാറി മാറി പ്രയോഗിച്ച മുഹമ്മദ് ഇബ്രാഹിം ആദ്യമായിട്ട് ഹെൻറി എവരിക്ക് പരാജയ ഭീതി ഉളവാക്കി. ബോട്ടുകൾ വഴി അടുത്തെത്തിയിട്ട് കപ്പലിലേക്ക് കയറാനായിട്ട് നോക്കിയ ഗെഞ്ചൈ സവായിലേക്ക് കയറാനായിട്ട് നോക്കിയ കൊള്ളക്കാരെ ഈ കപ്പലിലുണ്ടായിരുന്ന 500 വരുന്ന മുഗൾ സൈനികർ തോക്കുകളും കഠാരകളും ഒക്കെ ആയിട്ട് നേരിട്ടു. പക്ഷേ ഗെഞ്ചൈ സവായയുടെ 2 വശങ്ങളിൽ 2 കൊള്ളക്കപ്പലുകൾ ആ സമയം എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വശത്ത് പേള്, മറുവശത്ത് ഫാൻസി. ഈ 2 കപ്പലുകളുടെ 2 വശത്തു നിന്നുള്ള പീരങ്കി ആക്രമണത്തെ എത്ര നേരം ഈ ഗെഞ്ചൈ സവായിക്ക് തടുത്തു നിർത്താനായിട്ട് സാധിക്കും? ഇതിനിടെ പീരങ്കി ആക്രമണത്തിൽ പായ്മരങ്ങൾ വട്ടം മുടിഞ്ഞിട്ട് കടലിൽ വീണതോടെ ഈ ഗെഞ്ചൈ സവായിൽ ഉണ്ടായിരുന്ന സൈനികർ ആകെ വിരണ്ടു. ഈ സമയം 600 വരുന്ന യാത്രികരായിട്ടുണ്ടായിരുന്ന ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, താഴെയുള്ള ക്യാബിനുകളിൽ മുറികളിലൊക്കെ ഭീതിയോടെ ഒച്ച ഉണ്ടാക്കാതിരിക്കുകയാണ്. ഈ യുദ്ധത്തിൻ്റെ ഈ ഫലം എന്താണെന്ന് അവർക്കറിയില്ല. കൊള്ളക്കാർ ഇതിനകത്ത് വന്ന് കയറുവോ, അങ്ങനെ കയറിയാൽ എന്ത് ചെയ്യണം, ഇവർക്ക് ഒരു പിടുത്തവുമില്ല. ഇതിനിടെ ഗെഞ്ചൈ സവായിലെ ഒരു പീരങ്കി ഈ കപ്പലിനുള്ളിൽ വെച്ച് തന്നെ അങ്ങ് പൊട്ടിത്തെറിച്ചു. അതോടുകൂടിയിട്ട് മുഗൾ സൈനികർക്കിടയിൽ ആശയക്കുഴപ്പമായി. അവിടെയെല്ലാം പൊടിയായി പുകയായി. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ആളുകൾ അങ്ങോട്ടിങ്ങോട്ടും പരക്കം പായാനിട്ട് തുടങ്ങി. ആ സമയത്ത് ഇതിനകത്ത് ഉണ്ടായിരുന്ന യാത്രക്കാരായിട്ടുണ്ടായിരുന്ന സ്ത്രീകളുടെയൊക്കെ അവസ്ഥ, അവരുടെ മനോനില എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കുക. പീരങ്കി പൊട്ടിയിട്ട് ഉണ്ടായ ആശയക്കുഴപ്പത്തിൻ്റെ മറവിൽ കൊള്ളക്കാർ ഈ ഒരു സമയം കൊണ്ട് ഈ ഗെഞ്ചൈ സവായയുടെ വശങ്ങളിലൂടെ പിടിച്ചു കയറിയിട്ട് ഇതിൻ്റെ അപ്പർ ഡെക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നടന്നത് മണിക്കൂറുകൾ നീണ്ട കിരാത യുദ്ധമാണ്. ഇതിനിടെ തൻ്റെ സൈനികർ ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടുന്നത് കണ്ട ക്യാപ്റ്റൻ മുഹമ്മദ് ഇബ്രാഹിം താഴെ പോയിട്ട് അവിടെ ദാസിമാർ, പരിചാരികമാർ, അങ്ങനെ ഉണ്ടായിരുന്ന സ്ത്രീകളെ വിളിച്ചിട്ട് ആയുധങ്ങൾ കൊടുത്തിട്ട് മുകളിൽ പോയിട്ട് ഈ കൊള്ളക്കാരെ നേരിടാൻ വേണ്ടിയിട്ട് അയാൾ നിർബന്ധിച്ചു എന്ന ഒരാരോപണം മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ പേരിൽ ഉണ്ട്. അക്കാലത്തെ മുഗൾ ചരിത്രകാരനായിട്ടുണ്ടായിരുന്ന മുഹമ്മദ് ഹാഷിം, അല്ലെങ്കിൽ കഫീ ഖാൻ എന്നറിയപ്പെടുന്ന ഒരു ചരിത്രകാരനാണ് ഈ ഒരു ആരോപണം മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ പേരിൽ ആരോപിച്ചിരിക്കുന്നത്. ഗെഞ്ചൈ സവായി ചക്രവർത്തിയുടെ കീഴിലുണ്ടായിരുന്ന കപ്പൽ വ്യൂഹത്തിൽപ്പെട്ട ഒരു കപ്പലായിരുന്നു എന്നും
ഇതിനുള്ളിൽ നല്ല രീതിയിലുള്ള ആയുധങ്ങൾ കണ്ടമാനം ഉണ്ടായിരുന്നു, നല്ല സൈനികരുണ്ടായിരുന്ന ഒരു കപ്പലാണ് ഇതെന്നും ഈ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഗഞ്ചൈ സവായിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുമാണ് ഇദ്ദേഹം ഈ കഫി ഖാൻ ആരോപിക്കുന്നത്. ഇതേസമയം പേൾ എന്ന് പറഞ്ഞ രണ്ടാമത്തെ കപ്പലിലെ ആളുകൾ കൂടിയിട്ട് ഗഞ്ചൈ സവായിലേക്ക് കയറിയതോടെ അവിടെ ഉണ്ടായിരുന്ന മുഗൾ സൈനികർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവസാനം ഗഞ്ചൈ സവായി ഈ കടൽ കൊള്ളക്കാർ കീഴടക്കുക തന്നെ ചെയ്തു. ഈ കപ്പലിൽ ഗഞ്ചൈ സവായിൽ ഏതാണ്ട് 3 മണിക്കൂറുകൾ നീണ്ട നേരിട്ടുള്ള യുദ്ധമാണ് നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്തൊരു കിരാതമായിട്ടുള്ള ഒരവസ്ഥയാണ്. ആ സമയത്ത് യാത്രക്കാരായിട്ടുള്ള ആളുകൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിച്ചു നോക്കാൻ പോലും പറ്റില്ല. ചിലർ നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടുണ്ടാവാം, മറ്റു ചിലർ കപ്പലിൽ നിന്നെടുത്ത് കടലിലേക്ക് ചാടിയിട്ടുണ്ടാവാം. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം നമുക്കറിയില്ല. ഈ കപ്പലിൽ പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, പിന്നീടുള്ള കുറച്ച് ദിവസങ്ങളിൽ പിടിച്ചെടുക്കപ്പെട്ട ഗഞ്ചൈ സവായിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മുഗൾ ചരിത്രകാരന്മാർ മാത്രമല്ല ഇംഗ്ലീഷുകാരായിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളുകളും ഇതിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു വ്യക്തമായ ധാരണ പല സ്ഥലങ്ങളിലും എഴുത്തുകൾ കൂടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പ്രകാരം ഇതിൽ നടന്ന കാര്യങ്ങൾ വിവരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ കപ്പലിൽ ചക്രവർത്തിയുടെ സ്വർണവും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്ന സ്ഥലം അത് എവിടെയാണ് എന്നും, അതുമാത്രവുമല്ല ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ രീതിയിലുള്ള സമ്പത്തും കാര്യങ്ങളും ഈ കപ്പലിൽ പല സ്ഥലങ്ങളിൽ അവർ വെച്ചിട്ടുണ്ടാവും. അതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഈ യാത്രികരായിട്ടുണ്ടായിരുന്ന ആളുകളെ ഇവർ എല്ലാ വിധത്തിലും പീഡിപ്പിച്ചു. സ്ത്രീകൾ എല്ലാവരും തന്നെ മാനഭംഗത്തിന് ഇരയായി. ചിലർ കടലിൽ ചാടി ആത്മഹത്യ വരെ ചെയ്തു. സ്വർണം, വെള്ളി, പാത്രങ്ങൾ, കപ്പുകൾ ഇതൊക്കെ ഇരിക്കുന്ന സ്ഥലം അറിയാൻ വേണ്ടിയിട്ട് ആണുങ്ങളുടെ മൂക്ക് ഇവർ ഛേദിച്ച് കളഞ്ഞു, ചെവി അറുത്തു മാറ്റി. അങ്ങനെ പല ക്രൂര കൃത്യങ്ങൾ ഈ കൊള്ളക്കാർ ഈ ഒരു കപ്പലിൽ ചെയ്തു കൂട്ടി. ഇനിയും മരണപ്പെടാതെ ജീവനോടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ കടൽ കൊള്ളക്കാർ കുറിയിട്ടിട്ട് ഓരോരുത്തരുടെ സ്വന്തമാക്കി മാറ്റുകയും അവരെ പിന്നീട് ഈ ഫാൻസി എന്ന് പറഞ്ഞ മെയിൻ കപ്പലിലേക്ക് മാറ്റുകയും ചെയ്തു. ദിവസങ്ങളോളം, അതായത് ഈ ഗഞ്ചൈ സവായിലെ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും ഈ ഫാൻസിയിലേക്ക് മാറ്റുന്നത് വരെയും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൊള്ളക്കാരെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് ഓരോ ദിവസവും ഓരോ ഗ്രൂപ്പുകളാണ് ഈ കപ്പലിലേക്ക് കയറിയിരുന്നത്. എന്നിട്ട് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പല പീഡനങ്ങൾ നടത്തുകയും ഇതിനകത്തുള്ള സാധനങ്ങൾ ഇവർ ഫാൻസിയിലേക്ക് മാറ്റുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അക്കാലത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ചുമതലക്കാരനായിട്ടുണ്ടായിരുന്ന ജോൺ ഗെയർ എന്ന് പറഞ്ഞ ഒരാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ലെറ്റർ ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു ലെറ്ററിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഈ കപ്പലിൽ ഇതുപോലെ വളരെ മോശമായ പ്രവൃത്തികൾ നടന്നു എന്ന് തന്നെയാണ് അദ്ദേഹവും എഴുതിയിരിക്കുന്നത്. ഔറംഗസേബിൻ്റെ ബന്ധുവായിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നും മാനഭംഗത്തിന് ഇരയായതോടുകൂടിയിട്ട് അവർ നാണക്കേട് സഹിക്കുക വയ്യാതെ ഈ കപ്പലിൽ നിന്ന് അവരും ദാസിമാരും കൂടെ ചാടി ആത്മഹത്യ ചെയ്തു എന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ബ്രിട്ടീഷുകാരൻ്റെ എഴുത്തിൽ ഉള്ളത്. എന്താണെങ്കിലും ദിവസങ്ങൾ നീണ്ട നരനായാട്ടിനൊടുവിൽ ഈ ഗഞ്ചൈ സവായിലെ സാധനങ്ങൾ മുഴുവൻ കൊള്ളക്കാർ ഫാൻസി എന്ന് പറഞ്ഞ് അവരുടെ കപ്പലിലേക്ക് മാറ്റി. അതിനുശേഷം ഈ രണ്ട് കപ്പലുകൾ, ഇവർ പിടിച്ചെടുത്ത രണ്ട് കപ്പലുകൾ, ഫത്തേ മുഹമ്മദ്, ഗഞ്ചൈ സവായി, ഈ കപ്പലിൽ ഇനിയും കുറച്ച് ആളുകൾ ജീവനോടെ ബാക്കിയുണ്ട്. വയസ്സായ സ്ത്രീകൾ, പിന്നെ പരിക്കുകളൊക്കെ പറ്റിയ സൈനികർ, ക്യാപ്റ്റൻ മുഹമ്മദ് ഇബ്രാഹിം, ഇത്രയും പേരോട് എല്ലാ സാധനങ്ങളും ഇവരവിടെ നിന്ന് മാറ്റി. അതിനുശേഷം ഈ രണ്ട് കപ്പലുകളൊക്കെ ആയിട്ട് തിരിച്ചു പൊക്കോളാനായിട്ട്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളാനായിട്ട് ഹെൻറി എവരി ആജ്ഞാപിച്ചു. അതോടുകൂടിയിട്ട് അവർ ബാക്കിയുണ്ടായിരുന്ന ആളുകൾ ജീവനും കൊണ്ട് ഈ രണ്ട് കപ്പലും കൊണ്ട് അവിടെ നിന്ന് ഇന്ത്യൻ തീരം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ആരൊക്കെ ഈ കപ്പലുകളിൽ ജീവനോടെ അവശേഷിച്ചു എന്നും എത്ര പേര് ഇന്ത്യയിൽ തിരിച്ചെത്തി എന്നും നമുക്കറിയില്ല. പക്ഷേ ക്യാപ്റ്റൻ മുഹമ്മദ് ഇബ്രാഹിം ജീവനോടെ ഇന്ത്യയിൽ എത്തിയതായിട്ട് രേഖകളുണ്ട്. ഹെൻറി എവരിക്കും കൂട്ടർക്കും കിട്ടിയ നിധിയുടെ അല്ലെങ്കിൽ ഈ ഒരു ധനത്തിൻ്റെ അളവ് മൂല്യം എത്രയാണ് എന്ന് നമുക്ക് വ്യക്തമായ അളവൊന്നുമില്ല, അല്ലെങ്കിൽ അതിനുള്ള കണക്കുകളൊന്നുമില്ല. ആളുകൾ പല രീതിയിലാണ് പറയുന്നത്. എന്താണെങ്കിലും ലോകത്ത് അന്ന് വരെയും നടന്ന ഏറ്റവും വലിയ ഒരു കടൽ കൊള്ളയാണ് അന്ന് അവിടെ സംഭവിച്ചത്. ലക്ഷക്കണക്കിന് പൗണ്ട് വിലയുള്ള അത്രയും ധനം, അല്ലെങ്കിൽ സ്വർണം, വെള്ളി, കപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ കടൽ കൊള്ളക്കാരനും കിട്ടിയിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 3 കൊള്ളക്കപ്പലുകളാണ് അവസാനത്തെ യുദ്ധത്തിൽ, ഗഞ്ചൈ സവായിയുമായിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുത്തത്. അതിൽ പേള്, ഫാൻസി എന്ന് പറഞ്ഞ രണ്ട് കപ്പലുകളിലെ ആളുകൾക്ക് മാത്രമാണ് ഇതിനുള്ളിലെ നിധി വീതം വെച്ച് കിട്ടിയത്. 3-ാമത്തെ കപ്പലായിട്ടുള്ള പോർട്സ്മൗത്ത്, ഈ 3-ാമത്തെ കപ്പൽ ഗഞ്ചൈ സവായിയുമായിട്ടുള്ള യുദ്ധത്തിൽ പങ്ക് ചേർന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗഞ്ചൈ സവായിലെ നിധിയുടെ പങ്ക് ഈ 3-ാം കപ്പലിന് കിട്ടിയില്ല. ആ കപ്പലിന് ഫത്തേ മുഹമ്മദ് എന്ന് പറഞ്ഞ ആ കപ്പലിലെ മാത്രം നിധിയുടെ വിഹിതമാണ് കിട്ടിയത്. എന്താണെങ്കിലും കടൽ കൊള്ളക്കാർ നടത്തിയ വേട്ടകളിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കൊള്ളയാണ്, കടൽ കൊള്ളയാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇത്രയും വലിയ കടൽ കൊള്ളയും നരവേട്ടയും പീഡനങ്ങളും ഒക്കെ നടത്തിയ ശേഷം ഈ കൊള്ളക്കാർ മഡഗാസ്കറിൻ്റെ അടുത്തുള്ള റീയൂണിയൻ ദ്വീപിലേക്ക് മടങ്ങി. അവിടെ വെച്ചിട്ട് ഇവർ സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചിട്ട് പല ഭാഗങ്ങളിലേക്ക് സ്പ്ലിറ്റായി
ഈ പേൾ എന്ന് പറഞ്ഞ കപ്പൽ മറ്റൊരു വഴിയെ പോയി. ഇനി മിച്ചമുള്ളത് ഫാൻസി എന്ന് പറഞ്ഞ കപ്പലും അതിലെ കപ്പിത്താനായിട്ടുള്ള ഹെൻറി എവറിയുമാണ്. എവറിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഫാൻസി എന്ന് പറഞ്ഞ കപ്പലിൽ ഉണ്ടായിരുന്ന 50 കൊള്ളക്കാർ, അതിൽ ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഉണ്ട്. ആ ഫ്രഞ്ചുകാരും ഡച്ചുകാരും 50 ഈ റീയൂണിയൻ എന്ന് പറഞ്ഞ ദ്വീപിൽ ഇറങ്ങി. പിന്നീട് അവരവിടെയാണ് താമസിച്ച് മരിച്ചത് എന്നതിന് വ്യക്തമായ രേഖകളുണ്ട്. ഇതിനുശേഷം മഡഗാസ്കറിൽ നിന്നും ഏതാണ്ട് ഒരു 90 ആഫ്രിക്കൻ അടിമകളെ ഈ എവറി തൻ്റെ കപ്പലിലേക്ക് വാങ്ങിച്ച് കയറ്റിയിട്ടുണ്ട് എന്നതിനും രേഖകളുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം ഈ ഇന്ത്യൻ കപ്പലിൽ നിന്ന് കിട്ടിയ വസ്തുക്കൾ അതേപടി ഏതെങ്കിലും തീരത്ത് കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ അത് ഈ കൊള്ള നടത്തിയ എവരിയും സംഘവും തന്നെയാണ് എന്ന് പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഈ ഇന്ത്യൻ കപ്പലിലെ സാധനങ്ങൾ, നാണയം, സ്വർണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഫ്രിക്കയിലും പോകുന്ന സ്ഥലങ്ങളിലെ ദ്വീപുകളിലൊക്കെ വിറ്റഴിച്ച് കളഞ്ഞിട്ട് അടിമകളെ പോലുള്ള വേറെ വസ്തുക്കൾ മേടിച്ച് ഈ കപ്പലിൽ കയറ്റിയിട്ട് കരീബിയൻ ഭാഗങ്ങളിൽ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ ഇത് ഇവരാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റില്ല എന്നാണ് ഹെൻറി എവരിയും സംഘവും വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇവരുടെ കയ്യിലുള്ള സകല സാധനങ്ങൾ ഈ പോകുന്ന വഴി പല സ്ഥലങ്ങളിൽ വിറ്റിട്ട് അതിന് തുല്യമായ മറ്റ് സാധനങ്ങൾ മേടിച്ച് കൈക്കലാക്കി വെച്ചിട്ടാണ് ഇവർ അറ്റ്ലാന്റിക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത്. ബഹാമാസിലേക്ക് പോകുന്ന വഴി ഫാൻസി അറ്റ്ലാന്റിക്കിൻ്റെ ഏതാണ്ട് ഒത്ത നടുവിലുള്ള അസൻഷൻ ദ്വീപിൽ അടുത്തു. അവിടെ തീരങ്ങളിൽ മുട്ടയിടാനായിട്ട് വന്ന അനേകം കടലാമകളെ ഇവർക്ക് പിടികൂടാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഇനിയുള്ള യാത്രയിൽ ആഹാരത്തിന് അവർക്ക് ബുദ്ധിമുട്ടില്ല. ഇവിടെയും ഈ അസൻഷൻ ദ്വീപിലും എവരിയുടെ സംഘത്തിലുണ്ടായിരുന്ന ഒരു 17 ഇറങ്ങിയിട്ടുണ്ട്. അവർ പിന്നീട് കുറേ വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു എന്നതിനും രേഖകളുണ്ട്. ഹെൻറി അങ്ങനെ സുരക്ഷിതമായിട്ട് അറ്റ്ലാന്റിക് ഭാഗത്തേക്ക് അല്ലെങ്കിൽ കരീബിയൻ ഭാഗങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഈ ആക്രമണത്തിന് വിധേയമായ 2 കപ്പലുകളും ആളുകളും ഗുജറാത്ത് തീരത്ത് വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് ഭീകരമായ നീചമായിട്ടുള്ള ഈ കടൽ കൊള്ളയുടെ വിവരങ്ങൾ മുഴുവൻ മുഗൾ സാമ്രാജ്യത്തിലെല്ലായിടത്തും പെട്ടെന്ന് തന്നെ വ്യാപിച്ചു. ഇത് നടത്തിയത് വെള്ളക്കാരാണ് എന്ന് മാത്രമേ ആളുകൾക്ക് മനസ്സിലായുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ആ സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന മുഗൾ സാമ്രാജ്യത്തിനകത്തുണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ ഗോഡൗണുകൾ അങ്ങനെയുള്ള ഓഫീസുകൾ ഇതെല്ലാം ഇവർ കത്തിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. ക്രൂരനായ ചക്രവർത്തി ഔറംഗസേബ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 4 വലിയ ഗോഡൗണുകൾ ആക്രമിച്ചിട്ട് കീഴടക്കുകയും ഈ അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വെള്ളക്കാരെ തടവിലിടുകയും ചെയ്തു. ഹെൻറി എവരിയെ പിടികൂടിയിട്ട് തന്നെ ഏൽപ്പിക്കുക, അതായിരുന്നു ഔറംഗസേബിൻ്റെ ഡിമാൻഡ്. തൽക്കാലം ഔറംഗസേബിനെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്ന് കണ്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ സ്വാധീനം ചെലുത്തി ഈ ഹെൻറി എവരിയെ പിടികൂടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹെൻറി എവരിയെ ആഗോള ഭീകരനായിട്ട് മുദ്ര കുത്തുകയും ആക്രമണം നടത്തിയ മുഴുവൻ കൊള്ളക്കാരെയും എനിമീസ് ഓഫ് ദി ഹ്യൂമൻ റേസ് അഥവാ ആഗോള മനുഷ്യവംശത്തിൻ്റെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ ഹെൻറി എവരിയെ പിടികൂടാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഉത്തരവ് ഇറക്കുകയും ചെയ്തു. ശരിക്കും ആഗോള വ്യാപകമായിട്ട് ഒരു മനുഷ്യനെ പിടികൂടാൻ വേണ്ടിയിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ചെയ്ത ഒരു ഉത്തരവാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അതിനു മുമ്പ് ഒരു ഗ്ലോബൽ മാൻ ഹണ്ടിങ് ഇതുപോലെ നടന്നിട്ടില്ല. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹെൻറിയുടെ തലയ്ക്ക് 500 ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1000 പ്രഖ്യാപിച്ചു. ബ്രിട്ടൻ്റെ കീഴിൽ അന്നുണ്ടായിരുന്ന സകല ദ്വീപുകൾ, പോർട്ടുകൾ അങ്ങോട്ടെല്ലാം അവർ ഉത്തരവുകളുടെ കോപ്പി സന്ദേശമായിട്ട് അയച്ചു. ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ട്, അതിൻ്റെ കാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഹെൻറി എവരി എന്ന് വിളിക്കപ്പെടുന്ന ആൾ അയാളെ പിടികൂടി എത്രയും വേഗം ബ്രിട്ടനിൽ എത്തിക്കുക. ഈ ഒരു വാർത്ത എല്ലായിടത്തും കുറച്ച് മാസങ്ങൾ കൊണ്ട് എത്തിച്ചേരുകയും ആഗോള വ്യാപകമായിട്ട് അന്നത്തെ ലോകത്ത് ഒരു വലിയൊരു മാൻ ഹണ്ടിങ് ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഹെൻറി എവരി എവിടെ പോയി? അത് ഇന്നും ഒരു ചോദ്യം മാത്രമായിട്ട് അവശേഷിക്കുകയാണ്, ഉത്തരമില്ലാത്ത ഒരു ചോദ്യം. കരീബിയൻ ദ്വീപുകളിൽ ഒന്നായിട്ടുള്ള സെൻറ് തോമസിൽ ഹെൻറി എത്തിയിട്ടുണ്ട് എന്നതിന് ഒരു തെളിവായിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജെസ്യൂട്ട് പാതിരിയുടെ ഒരു കുറിപ്പ് ചിലർ തെളിവായിട്ട് പറയുന്നുണ്ട്. ലബാത്ത് എന്ന് പറഞ്ഞുള്ള ആ പാതിരി എഴുതി വെച്ചിരിക്കുന്നത് കടൽ കൊള്ളക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഈ സെൻറ് തോമസ് ദ്വീപിൽ വരികയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ അവിടെ വിൽക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തത് താൻ കണ്ടു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ഹെൻറി എവരിയോ അല്ലെങ്കിൽ അയാളുടെ കൂട്ടത്തിൽ ഈ ഫാൻസിയിലുണ്ടായിരുന്ന മറ്റ് കടൽ കൊള്ളക്കാരിൽ ആരോ ഒരാളോ അല്ലെങ്കിൽ ആ ഒരു സംഘമോ ആകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നീട് ഹെൻറി എവരി ബഹാമാസിൽ എത്തിയതായിട്ട് രേഖകളുണ്ട്. അതിൻ്റെ കാരണം അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ഗവർണർ ഒരു അഴിമതിക്കാരനായിരുന്നു. അയാൾക്ക് കാശ് കൊടുത്തിട്ട് കുറച്ച് നാൾ ഹെൻറി എവരി അയാളുടെ കൂട്ടത്തിൽ അയാളുടെ സംരക്ഷണയിൽ അവിടെ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. എന്താണെങ്കിലും ഇതിനൊക്കെ മുമ്പ് തന്നെ ഹെൻറി എവരിയുടെ ഈ ഫാൻസിയിലെ മെമ്പേഴ്സ് ഇവർ പല ഭാഗങ്ങളിലേക്ക് ഇവർ സ്പ്ലിറ്റായി. കാരണം പിടികൂടപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇങ്ങനെ പല ആളുകളായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് അവർ കരുതി കാണും. പിന്നെ ഇല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ കപ്പൽ ഫാൻസി ഇവരെന്ത് ചെയ്തു എന്നും നമുക്കറിയില്ല. ഈ സംഘത്തിലെ 75 ആളുകൾ അമേരിക്കയിലേക്ക് കുടിയേറിയതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതിൽ ഈയിടെ 2014 റോഡ് ഐലൻഡിൽ നിന്നും
ഈ ഗഞ്ചൈ സവായില എന്ന് കരുതപ്പെടുന്ന കുറച്ച് നാണയങ്ങൾ, ഇന്ത്യൻ അറേബ്യൻ നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായും ഫാൻസിയിലെ കടൽക്കൊള്ളക്കാരിൽ ആരെങ്കിലും കുറച്ച് പേര് അവിടെ വന്ന് താമസം ഉറപ്പിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാവർക്കും ഒന്നും അങ്ങനെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല. പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു 15 പൈറേറ്റുകളെ കസ്റ്റഡിയിൽ എടുക്കുക തന്നെ ചെയ്തു. 1696 നവംബർ 25 ഈ പിടികൂടപ്പെട്ട പൈറേറ്റുകളിൽ ഒരു 5 പരസ്യമായിട്ട് ബ്രിട്ടൻ തൂക്കിക്കൊല്ലുകയും ചെയ്തു. പക്ഷെ ചോദ്യം വീണ്ടും അവശേഷിക്കുകയാണ്, ആർച്ച് പൈറേറ്റ് അല്ലെങ്കിൽ ലോങ് ബെൻ എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന ഈ പൈറേറ്റ് കിങ് ആയിട്ടുള്ള ഹെൻറി എവരി എവിടെ പോയി? സീ ഫ്ലവർ എന്നു പേരുള്ള ഒരു ചെറിയ ബോട്ടിൽ ഹെൻറി എവരി കരീബിയൻ ഭാഗങ്ങളിൽ നിന്ന് വടക്കൻ അയർലൻഡ് ഭാഗങ്ങളിൽ വന്ന് ഇറങ്ങി എന്നുള്ളതാണ് അവസാനം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ആ ഒരു സമയത്ത് ഹെൻറി എവരിക്ക് മറ്റൊരു പേരായിരുന്നു ഉണ്ടായിരുന്നത്. ബെഞ്ചമിൻ ബ്രിഡ്ജ്മാൻ എന്ന് പറഞ്ഞ പേരിലാണ് ഹെൻറി എവരി ഐറിഷ് മണ്ണിൽ കാല് കുത്തിയത് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതിനുശേഷം ഹെൻറി എവരി എന്ന് പറഞ്ഞ ഈ നീചനായ കടൽ കൊള്ളക്കാരൻ ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷനായി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹെൻറി എവരി ഇവിടം വരെ ചെന്നതായിട്ട് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇയാളെ പറ്റിയിട്ട് പിന്നീട് അനേകം കഥകൾ പ്രചാരത്തിലായി. ഒന്നാമതായി ഈ ഇവർ പിടിച്ചെടുത്ത ഗഞ്ചൈ സവായിൽ ഈ മുഗൾ രാജകുടുംബത്തിലെ ഏതോ ഒരു സ്ത്രീയോ വനിതയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ആ ഒരു മുഗൾ രാജകുമാരിയെ കല്യാണം കഴിച്ചിട്ട് ഹെൻറി എവരി വേറൊരു സ്ഥലത്തോട്ടൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് പല ഫിക്ഷൻ നോവലുകൾ പിന്നീട് ഇയാളെ പറ്റിയിട്ട് ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും ചെയ്ത് കൂട്ടിയ കടൽ കൊള്ളകൾ, അതിൽ നിന്ന് കിട്ടിയ ധനം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും തൻ്റെ മുൻഗാമികളായിട്ടുള്ള ഹെൻറി മോർഗൻ, ഫ്രാൻസിസ് ഡ്രേക്ക് ഇവരുടെ ഈ നിരയിൽ എത്തിപ്പെടാനായിട്ട് എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു കടൽ കൊള്ളക്കാരനാണ് ഹെൻറി എവരി. അതുമാത്രവുമല്ല, അതിശയോക്തി കലർന്ന കഥകൾ, പിന്നീട് പല ഫിക്ഷൻ നോവലുകൾ, ഇതെല്ലാം ഹെൻറി എവരിയുടെ പേരിൽ പിന്നീട് ഉണ്ടായതുകൊണ്ട് ഈ എവരിക്ക് ശേഷം വന്ന പ്രശസ്തരായിട്ടുള്ള പല പൈറേറ്റുകൾക്കും, പ്രത്യേകിച്ച് ബ്ലാക്ക് ബിയർഡ് പോലുള്ള പല പൈറേറ്റുകൾക്കും ഹെൻറി എവരി ഒരു ഹീറോ ആയിരുന്നു. ഡാനിയൽ ഡിഫോയുടെ ദി കിങ് ഓഫ് പൈറേറ്റ്സ് എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രവും ഹെൻറി എവരി തന്നെയാണ്. സത്യത്തിൽ പൈറേറ്റുകളെക്കുറിച്ച് പിന്നീട് ഇറങ്ങിയിട്ടുള്ള ആയിരക്കണക്കിന് ഫിക്ഷൻ നോവലുകളാണ് അവരെക്കുറിച്ച് മറ്റൊരു ധാരണ ആളുകൾക്കിടയിൽ പടരുവാനായിട്ട് കാരണമായത്. ഒരു തരത്തിൽ പറഞ്ഞാൽ പൈറേറ്റുകൾ മാത്രമല്ല, കപ്പലുകൾ കൊണ്ട് പഴയ നൂറ്റാണ്ടുകളിൽ തെക്കും വടക്കും സഞ്ചരിച്ച ഭൂരിഭാഗം ആളുകൾക്കും അവർ ചെന്നു കയറിയ സ്ഥലങ്ങളിൽ വില്ലൻ പരിവേഷവും സ്വന്തം രാജ്യങ്ങളിൽ നായക പരിവേഷവുമാണ് ഉള്ളത്. അതുമാത്രവുമല്ല, പിന്നീട് വന്ന പല സിനിമകൾ, ആ സിനിമകളിൽ ഇവരെ അവതരിപ്പിച്ച രീതി, അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും പല ആളുകൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇവരോട് വലിയ ആരാധന പിന്നീട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ സത്യത്തിൽ പൈറേറ്റുകളുടെ കഥ, അല്ലെങ്കിൽ ഇതുപോലെ ആ കാലയളവിൽ ഈ കപ്പലുമായിട്ട് കച്ചവടത്തിനൊക്കെ കറങ്ങി നടന്നുകൊണ്ടിരുന്ന ആളുകളുടെ കഥ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ ക്രൂരമാണ്. ഹെൻറി എവരിയുടെ പിൻഗാമികളായിട്ട് പിന്നീട് വന്ന പ്രശസ്തരായിട്ടുള്ള പല പൈറേറ്റുകളുണ്ട്. അവരുടെയൊക്കെ കഥ പിന്നീട് നമ്മൾ ഇതിൻ്റെ സീസൺ 2 പറയുന്നതായിരിക്കും. മറ്റൊരു ചരിത്ര കഥയുമായിട്ട് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.